Hallelujah. Hallelujah. The word of God says the keeper of Israel neither sleepeth nor slumbereth. ദൈവവചനം ഇപ്രകാരം പറയുന്നു, ഇസ്രായേലിന്റെ പരിപാലകൻ അവൻ ഉറങ്ങുന്നില്ല മയങ്ങുന്നുമില്ല. We have a God who is serving us by keeping watch over us 24/7. നാം നമ്മെ സൂക്ഷിക്കുന്നവനായ, നമ്മെ രാവും പകലും 24 മണിക്കൂറും 7 ദിവസവും നമ്മെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് നമ്മെ പരിപാലിക്കുന്നവനായ ഒരു ദൈവമാകുന്നു നമുക്കുള്ളത്. How many of you experiencing your God in your life as the one who keepeth you? നിങ്ങളെ പരിപാലിക്കുന്ന, സൂക്ഷിക്കുന്ന ദൈവമായി ഇന്ന് രാത്രി കാലം എത്ര പേർ ഈ ദൈവത്തെ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്? Shall you lift up your heart, hands and shout from the depth of the heart, hallelujah. അങ്ങനെയുള്ളവർ കരങ്ങളെ ഉയർത്തി ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. Hallelujah. We have a God who is working night and day as a watchman, keeping over us every second of our life. നമ്മെ ഓരോരുത്തരെയും, നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളെയും രാവും പകലും നമ്മെ സൂക്ഷിക്കുന്ന, പരിപാലിക്കുന്ന ഒരു കാവൽക്കാരനായ ദൈവമാകുന്നു നമുക്കുള്ളത്. So we have a God who's serving us. ആകയാൽ നമുക്ക് വേണ്ടി സേവ ചെയ്യുന്ന, നമ്മെ ശുശ്രൂഷിക്കുന്ന ഒരു ദൈവമാകുന്നു നമുക്കുള്ളത്. As we heard in the testimony, നാം ഇപ്പോൾ സാക്ഷ്യത്തിൽ കേട്ടതുപോലെ 21 years no one could set the chains free from that dear father's life. 21 വർഷക്കാലം ഈ സഹോദരിയുടെ പിതാവിന്റെ ചങ്ങലയഴിക്കുവാൻ ആർക്കും തന്നെ സാധ്യമായിരുന്നില്ല. But Jesus did it. എന്നാൽ നമ്മുടെ യേശു അത് ചെയ്തു. He broke that fetters. ആ ചങ്ങലകളെ, വിലങ്ങുകളെ അവൻ തകർത്തു കളഞ്ഞു. Only Jesus can do it. യേശുവിന് മാത്രമേ അത് ചെയ്യുവാനും കഴിയൂ. Because he is there to save us, to serve us, to break every bindings. എന്തുകൊണ്ടെന്നാൽ സകല ബന്ധനങ്ങളെയും തകർത്തുകൊണ്ട് നമ്മെ രക്ഷിക്കുവാനും വിടുവിപ്പാനും അവൻ നമ്മോട് കൂടെ തന്നെയുണ്ട്. Even this evening he is in our midst to do that work. ഈ സന്ധ്യാസമയം അപ്രകാരം ഒരു പ്രവൃത്തി ചെയ്യുവാൻ അവൻ നമ്മുടെ മധ്യത്തിൽ വന്നിട്ടുമുണ്ട്. And he is telling unto you, command unto me, I will do it. അവൻ ഇപ്രകാരം നമ്മോട് പറയുകയാകുന്നു, നിങ്ങൾ എന്നോട് കൽപ്പിപ്പിൻ, ഞാൻ അത് ചെയ്യും. You command unto me, my hand will do it. നിങ്ങൾ എന്നോട് കൽപ്പിപ്പിൻ, എന്റെ കരം അത് ചെയ്യും. Even this evening, ഈ സന്ധ്യാസമയത്തും, he has stretched out his right hand to deliver you if you are bound by any fetters. ഏതെങ്കിലും വിലങ്ങുകളാൽ നിങ്ങൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നുവെങ്കിൽ അവൻ തന്റെ വലങ്കരം നീട്ടിയിരിക്കുകയാകുന്നു അങ്ങനെയുള്ളവരെ വിടുവിക്കേണ്ടതിനായി. If you are bound by the fetters of sorrows, നിങ്ങൾ ദുഃഖങ്ങളുടെ, വേദനകളുടെ വിലങ്ങുകളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നുവെങ്കിൽ. If you are bound by fetters of sickness, നിങ്ങൾ രോഗത്തിന്റെ, പലവിധ വ്യാധികളുടെ വിലങ്ങുകളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നുവെങ്കിൽ. If you are bound by fetters of problems, നിങ്ങൾ പലവിധമായ പ്രശ്നങ്ങളാൽ ആകുന്ന വിലങ്ങുകളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നുവെങ്കിൽ. If you are having a broken family, നിങ്ങൾക്ക് ഒരു തകർന്ന കുടുംബമാകുന്നു ഉള്ളതെങ്കിൽ, this evening, ഈ സന്ധ്യാസമയം, our God is a God of, as a servant, he has come to serve us. നമ്മുടെ ദൈവം ഒരു ദാസനായി നമുക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാനായി, നമ്മെ സേവിപ്പാനായി ഇന്ന് കടന്നു വന്നിരിക്കുകയാണ്. Right from the day we came into contact with him, അവനോടുകൂടി നാം ബന്ധം സ്ഥാപിച്ച ആദ്യ നാൾ മുതൽ till now, ഈ സമയം വരെയും നോൺ സ്റ്റോപ്പ് ഹി ഈസ് സെർവിങ് അസ്. തുടർച്ചയായി, നിർത്താതെ തന്നെ അവൻ നമ്മെ സേവിച്ചുകൊണ്ട്, നമ്മെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ? We have a God who serves us continuously. നമ്മെ തുടർച്ചയായി സേവിക്കുന്ന, ശുശ്രൂഷ ചെയ്യുന്ന ഒരു ദൈവമാകുന്നു നമുക്കുള്ളത്. And he wants us that we must be like him. അങ്ങനെയുള്ള ദൈവം നാം അവനെ പോലെ മാറേണ്ടതിനായി അവൻ വാഞ്ചിക്കുകയും ചെയ്യുന്നു. സെക്കറിയ ചാപ്റ്റർ 3, സക്കറിയ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 8-ാം വാക്യം വായിക്കാം. മഹാപുരോഹിതനായ യോശുവേ, നീയും നിന്റെ മുൻപിൽ ഇരിക്കുന്ന നിന്റെ കൂട്ടുകാരും കേട്ടുകൊള്ളുവിൻ. അവർ അത്ഭുത ലക്ഷണ പുരുഷന്മാരല്ലോ. ഞാൻ എന്റെ ദാസനായ Here now, O Joshua, the high priest, thou and thy fellows that sit before thee, for they are men wondered at. For behold, I will bring forth my servant the branch. I will bring forth my servant the branch. Njan ende daasanaya mula ennoruvane varuthu. Praise be to his holy name. Karthavinte vishuddha naamathinu mohathum undaagatte. This portion or this prophecy is concerning our Lord and Savior Jesus Christ. ഈ പ്രവചന ഭാഗം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ളതാകുന്നു. And he is considered as a servant. ആ യേശു, യേശുവിനെ ഇവിടെ ഒരു ദാസനായി പ്രതിപാദിച്ചിരിക്കുകയാകുന്നു. And as I told you yesterday, that
Jesus Christ is revealed in four types of branches. ഞാൻ ഇന്നലെ രാത്രികാലം നിങ്ങളോട് ഓർപ്പിച്ചതുപോലെ യേശു ക്രിസ്തുവിനെ നാല് മുളയായി നാല് കൊമ്പായി തിരുവഴുത്തിൽ ആഗമാനം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇന്നലെ രാത്രികാലം യേശുവിനെ നീതിയായ മുളയായി നാം പഠിക്കുവാനിടയായി തീർന്നു. And God's desire, the Father's desire, is that we must all come to the fullness of the stature of Jesus Christ. പിതാവായ ദൈവത്തിന്റെ ഉദ്ദേശവും ആഗ്രഹവും ഇതാകുന്നു, നാം എല്ലാവരും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവ് പ്രാപിക്കണമെന്ന്. So this righteous branch stands for the character of Jesus Christ, which is faith. ആകയാൽ ഈ നീതിയായ മുള ആ യേശു കുറിക്കുന്നത് യേശുവിന്റെ ഒരു സ്വഭാവമാകുന്നു, അത് വിശ്വാസം എന്നാകുന്നു. So every child of God, every New Testament child of God should come up to the perfection of the Jesus faith, not our faith but his faith. ആകയാൽ എല്ലാ ദൈവമക്കളും അഥവാ പുതിയ നിയമസഭയിലെ ഓരോ ദൈവപൈതലും യേശു ക്രിസ്തുവിന്റെ വിശ്വാസത്തിന്റെ പൂർണ്ണതയിലേക്ക് വരണം. നമ്മുടെ ഓരോരുത്തരുടെയും വിശ്വാസമല്ല, യേശുവിന്റെ വിശ്വാസത്തിന്റെ പൂർണ്ണതയിലേക്ക് വരണം. And Jesus said, while he was on this earth, when the Son of Man comes, shall we find faith on this earth? യേശു തന്നെ ഈ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ ഇപ്രകാരം തിരുവായി മൊഴിയുവാൻ ഇടയായി തീർന്നു, മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? So this evening the Lord is putting a question to each and every one of us. ഈ സന്ധ്യാസമയം നാം ഓരോരുത്തരോടും ദൈവം ഒരു ചോദ്യം ചോദിക്കുകയാണ്. Can I find my faith in you? എനിക്ക് എന്റെ വിശ്വാസം നിന്നിൽ നിങ്ങളിൽ കണ്ടെത്തുവാൻ കഴിയുമോ? Can I find my faith in you? എന്റെ വിശ്വാസത്തെ എനിക്ക് നിങ്ങളിൽ കണ്ടെത്തുവാൻ കഴിയുമോ? How many of you are bold enough to say, yes, yes, Jesus, you can find your faith in me? എത്ര പേർക്ക് ഇവിടെ ഇന്ന് സന്ധ്യാസമയം ധൈര്യമായി പറയുവാൻ കഴിയും, അതേ യേശുവേ, നിന്റെ അതേ വിശ്വാസം എന്നിൽ ഉണ്ട് എന്ന്? ഇഫ് നോട്ട്, ഇല്ലെങ്കിൽ, ദിസ് ഈവനിംഗ് ഇഫ് വി ഹംബിൾ ഔർസെൽവ്സ്, ഈ സന്ധ്യാസമയം നാം നമ്മെ തന്നെ താഴ്ത്തുന്നുവെങ്കിൽ, ആൻഡ് അക്സെപ്റ്റ് അവർ ഫെയിലിയേഴ്സ്, നമ്മുടെ തോൽവികളെ അവന്റെ മുമ്പാകെ സമ്മതിക്കുന്നുവെങ്കിൽ, ഹി ഈസ് ഈവൻ നൗ റെഡി ടു ഫിൽ us വിത്ത് ഹിസ് ഫെയ്ത്ത്, തന്റെ വിശ്വാസത്താൽ നമ്മെ നിറയ്ക്കുവാൻ അവൻ ഇപ്പോഴും ശക്തനാകുന്നു. ദി ജസ്റ്റ് ഷാൽ ലിവ് ബൈ ഫെയ്ത്ത്, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. സോ ഇൻ ഹിം ദെർ വിൽ ബി നോ പ്രൈഡ്, അവനിൽ യാതൊരു അഹങ്കാരവും നിഗളവുമില്ല. ദ ജസ്റ്റ് ഷാൽ ലിവ് ബൈ ഫെയ്ത്ത്, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഫോർ ഹിം ദ ഗോസ്പൽ ഓഫ് ക്രൈസ്റ്റ് വിൽ ബി ഹിസ് പവർ, രണ്ടാമതായി അങ്ങനെയുള്ളവർക്ക് സുവിശേഷം ദൈവശക്തിയായിരിക്കും. ദ ജസ്റ്റ് ഷാൽ ലിവ് ബൈ ഫെയ്ത്ത്, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ദേ വിൽ ലിവ് അക്കോർഡിംഗ് ടു ദ വേർഡ് ഓഫ് ഗോഡ്, മൂന്നാമതായി അവർ ദൈവവചനത്തെ അനുസരിച്ച് തന്നെ ജീവിക്കും. ദ ജസ്റ്റ് ഷാൽ ലിവ് ബൈ ഫെയ്ത്ത്, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഇൻ ഹിം ദേർ വിൽ ബി, ഇൻ ദാറ്റ് പേഴ്സൺ ദേർ വിൽ ബി നോ ബാക്ക്സ്ലൈഡ്. നാലാമതായി ആ വ്യക്തിയിൽ യാതൊരു പിന്മാറ്റവും കാണുകയില്ല. That person will in every aspect please the Father. ഏത് വിധത്തിലും ആ വ്യക്തി പിതാവായി ദൈവത്തെ തന്നെ പ്രസാദിപ്പിക്കും. And they are the people who can become like Jesus. അവരാകുന്നു, ഇങ്ങനെയുള്ളവരാകുന്നു യേശുവിനെ പോലെ മാറുവാൻ കഴിയുന്നത്. They are the people who can call themselves that they are a part and parcel of the righteous branch. ഇങ്ങനെയുള്ളവർക്ക് മാത്രമാകുന്നു ഈ നീതിയായ മുളയുടെ പങ്കും ഓഹരിക്കാരുമാകുന്നു എന്ന് ഏറ്റുപറയുവാൻ കഴിയുന്നത്. This evening we have to become not only the righteous branch but we have to become the servant branch also. Inna sandhya samayam aa neediyaya mulayayi mathramalla kartava yeshuvine pole daasanaya oru mulayayum naam theerendunnathu aavashyamagunnu. When we read Mark gospel according to Mark chapter 10 and verse 45, Markosinte suvishesham 10th adhyayam 45th vakyam naam vaichal, manushyaputran susrusha cheyipanalla susrushipanum anegarkku vendi തന്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത്. For even the Son of Man came not to be ministered unto but to minister and to give his life a ransom for many. The Son of Man came not to be ministered unto but to minister. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യാനല്ല ശുശ്രൂഷിപ്പാനാകുന്നു വന്നത്. What is the meaning of a servant? ഒരു ദാസന്റെ അർത്ഥം എന്താകുന്നു? Having given himself totally to serve. തന്നെ തന്നെ സേവിപ്പാനായി ശുശ്രൂഷിപ്പാനായി മുഴുവനുമായി കൊടുത്തിരിക്കുന്നു. And he, that servant, will not have any of his own desire. അങ്ങനെയുള്ളൊരു വേലക്കാരന് ഒരു ദാസന് സ്വന്തമായി യാതൊരു ആഗ്രഹങ്ങളും വാഞ്ചയും ഉണ്ടായിരിക്കില്ല. And that servant will do only what the master desires. മാത്രമല്ല ആ ദാസൻ തന്റെ യജമാനൻ ആഗ്രഹിക്കുന്നത് മാത്രമേ ചെയ്യുകയുള്ളൂ. And in that way we find Jesus is considering the Father as his master
and he is doing his perfect will, and thereby he proved himself to be a perfect servant. ആ വിധത്തിൽ നോക്കിക്കഴിഞ്ഞാൽ യേശു തന്റെ പിതാവിനെ ഒരു യജമാനനായി ഏറ്റെടുത്തുകൊണ്ട് ആ യജമാനന് പൂർണ്ണമായി വിനയപ്പെട്ട് ഒരു ദാസനായി ശുശ്രൂഷ ചെയ്യുകയും ആ ദാസൻ എന്നുള്ള പേരിന് യോഗ്യനായി തീരുകയും ചെയ്തു. Paul very clearly tells about this Jesus Christ as a servant in Philippians chapter 2. വിശുദ്ധ പൗലോസ് ഫിലിപ്പി ലേഖനം രണ്ടാം അധ്യായത്തിൽ യേശുവിന്റെ ദാസരൂപം വളരെ വ്യക്തമായി വരച്ചു കാട്ടുന്നു. രണ്ടാം അധ്യായം ഏഴാം വാക്യം. അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു, മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി, മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. But made himself of no reputation and took upon him the form of a servant and was made in the likeness of men. Praise be to his holy name. കർത്താവിന്റെ വിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Jesus took the form of a servant. യേശു ഒരു ദാസന്റെ രൂപം എടുത്തു. He came into this world as a servant. ഈ ഭൂമിയിലേക്ക് ഒരു ദാസനായിട്ടാകുന്നു അവൻ ഇറങ്ങി വന്നത്. And set an example in every walk of his life that he was a servant. തന്റെ ജീവിതത്തിന്റെ ഓരോ നടപ്പിലും അവൻ ദാസൻ എന്നുള്ള സ്ഥാനത്തെ ഒരു മാതൃകയാക്കിക്കൊണ്ടേയിരുന്നു. That is why we find when he was giving the last supper to the disciples. അതുകൊണ്ടാണ് നാം കാണുന്നത് തന്റെ ശിഷ്യന്മാർക്ക് അവൻ അന്ത്യതാഴം ഒരുക്കുമ്പോൾ. What did he do? താൻ എന്താകുന്നു ചെയ്തത്? He took the garment which he was wearing upon him and with that garment he wiped the feet of the disciples. താൻ ഒരു ഒരു വസ്ത്രം ഒരു തുവർത്തെടുത്ത് അരയിൽ ചുറ്റിയിരുന്നു. ആ വസ്ത്രം എടുത്ത് തന്നെ താൻ ശിഷ്യന്മാരുടെ കാലുകളെ. He did not take a garment which was kept aside just to wipe the feet of the disciples. ശ്രദ്ധിക്കുക, അവിടെ ഏതെങ്കിലും വശങ്ങളിൽ വെച്ചിരുന്ന ഏതെങ്കിലും ഒരു തുണി എടുത്തല്ല അവൻ ശിഷ്യന്മാരുടെ കാലുകൾ തുടച്ചത്. Very clearly it is mentioned he was clothing himself with the garment, he removed that garment and with that garment he wiped the feet of the disciples. വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിരിക്കുന്നു, അവൻ ആ ഒരു തുവർത്ത് എടുത്ത് ചുറ്റിയിരിക്കുകയായിരുന്നു, അത് തന്നെ എടുത്ത് അവൻ ശിഷ്യന്മാരുടെ കാലുകൾ തുവർത്തുവാനും തുടങ്ങി. John chapter 13, യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം and verse 5, 5-ാം വാക്യം. അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് വസ്ത്രം ഊരി വെച്ച് ഒരു തുവർത്തെടുത്ത് അരയിൽ ചുറ്റി ഒരു പാത്രത്തിൽ വെള്ളം പകർന്നു ശിഷ്യന്മാരുടെ കാൽ കഴുകുവാനും അരിയിൽ ചുറ്റിയിരുന്ന തുണി കൊണ്ട് തുവർത്തുവാനും തുടങ്ങി. After that he poured water into a basin and began to wash the disciples' feet and wipe them with the towel wherewith he was girded. If we are a master, നാം യജമാനനാകുന്നുവെങ്കിൽ, if we have a servant, നമുക്കൊരു വേലക്കാരൻ ഒരു ദാസൻ ഉണ്ടെന്നിരിക്കട്ടെ. When we enter any place we can find the servant taking some towel upon him and wiping the chair where we will sit. നാം അവിടേക്ക് ഒരു ഭവനത്തിലേക്ക് അല്ലെങ്കിൽ ആ ദാസനുള്ള ഒരു സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ തന്റെ തലയിലോ അല്ലെങ്കിൽ തോളിലോ ഉള്ളൊരു ആ തുവർത്ത് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വസ്ത്രം എടുത്ത് താൻ ആ യജമാനന് വേണ്ടി അല്ലെങ്കിൽ നമുക്കാകുന്നുവെങ്കിൽ നമുക്ക് വേണ്ടി ആ ഇരിപ്പിടമെല്ലാം വൃത്തിയാക്കുന്നതായി കാണുവാൻ കഴിയും. Praise be to his holy name. കർത്താവിന്റെ വിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. And here Jesus proving himself that he is such a servant. ഇവിടെ യേശു തന്നെ താൻ തെളിയിക്കുകയാകുന്നു, അവൻ അപ്രകാരം ഉള്ള ഒരു ദാസനാകുന്നു. And he wants us that he has set an example, we have to follow that example. നാം അവന്റെ മാതൃക പിന്തുടരേണ്ടതിനായി അപ്രകാരം ഒരു നല്ല മാതൃക അവൻ വെച്ചു പോയിരിക്കുകയാകുന്നു. And God, Lord Jesus Christ wants each and every one of us to be a servant as he is a servant. അവൻ കർത്താവായ യേശു ദാസനായിരിക്കുന്നതുപോലെ തന്നെ പിൻഗമിക്കുന്ന ഓരോരുത്തരും അവന് ദാസന്മാരായിരിക്കണമെന്ന് ഈ യേശു ആഗ്രഹിക്കുന്നു. That reveals the Lord Jesus Christ's perfect obedience to the Father. അത് കർത്താവായ യേശു ക്രിസ്തു പിതാവിന് പൂർണ്ണ അനുസരണമുള്ളവനായി എന്നും വെളിപ്പെടുത്തുന്നു. And that reveals Jesus Christ came into this world to do the perfect will of the Father. അത് യേശു ഈ ഭൂമിയിലേക്ക് വന്നത് പിതാവിന്റെ സമ്പൂർണ്ണ ഇഷ്ടം നിറവേറ്റാനാകുന്നു എന്നുള്ളതും വെളിപ്പെടുത്തുന്നു. Praise be to his holy name. കർത്താവിന്റെ വിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. When Moses was giving the commandment to the children of Israel, he gave one thing specially to the children of Israel. മോശ ഇസ്രായേൽ മക്കൾക്ക് ദൈവത്തിന്റെ കൽപ്പനകൾ അരുളി ചെയ്യുമ്പോൾ ഒരു പ്രത്യേക കാര്യം അവർക്ക് കൽപ്പനയായി നൽകി. ഡ്യൂട്രോണമി ചാപ്റ്റർ 10, ആവർത്തന പുസ്തകം 10-ാം അധ്യായം and verse 12, 12-ാം വാക്യം.
ഇസ്രായേലെ നിന്റെ ദൈവമായ യഹോവയെ ഭയപ്പെടുകയും അവന്റെ എല്ലാ വഴികളിലും നടക്കുകയും അവനെ സ്നേഹിക്കുകയും നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ സേവിക്കുകയും And now, Israel, what doth the Lord thy God require of thee, but to fear the Lord thy God, to walk in all his ways, and to love him, and to serve the Lord thy God with all thy heart and with all thy soul. That is what this evening also the Lord is requiring from us. ഇതു തന്നെയാകുന്നു ഈ സന്ധ്യാസമയം നമ്മെ പറ്റിയും ദൈവം ആഗ്രഹിക്കുന്നതും ആവശ്യപ്പെടുന്നതും. What is the requirement of the Lord from each and every one of us? നമ്മെ ഓരോരുത്തരെയും പറ്റിയുള്ള ദൈവത്തിന്റെ ആവശ്യകത ആ ദൈവത്തിന്റെ ആഗ്രഹം എന്താകുന്നു? We have to fear the Lord. ഒന്നാമതായി ഈ യഹോവയെ ഭയപ്പെടണം. Fear the Lord not because he is going to punish us. അത് ശ്രദ്ധിക്കുക, ഈ ദൈവത്തെ ഭയപ്പെടേണ്ടുന്നത് അവൻ നമ്മെ ശിക്ഷിക്കുവാൻ പോകുന്നത് കൊണ്ടല്ല. God who punishes us nammade devam namme shikshikkendathine oringiyirikkunna oru devamalla our god is a god who wants to show mercy to us first and then bring judgment nammade devam ipragaramulla oru vyakti aagunu aadyam nammode avan karuna velippeduthuvan idayayi thirum pinneedaagunu avante nyayavidhi now still our lord jesus christ sitting on the throne of mercy ippolum avan irikkunnathu thande kribasanathil aagunu he has not gone to the throne of judgment avan iduvareyum thande nyayasanathilekku poi irunnittilla still he is sitting on the throne of mercy to show mercy to each and every one of us ippolum avan thande kribasanathil aayirikkunnathu ororuthrodum thande karuna velippeduthendathaagunu so why we have to fear the lord agiyal endukonde nam ee devathe bhayapadeyanam so we have to fear the lord because of his forgiveness thande kshema nimittam നാം അവനെ ഭയപ്പെടണം Psalms 130 130 ആം സങ്കീർത്തനം and verse 4 നാലാം വാക്യം എങ്കിലും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ പക്കൽ വിമോചനമുണ്ട് but there is forgiveness with thee that thou mayest be feared there is forgiveness with our lord and savior jesus christ who is a servant and thereby let us fear him ഈ ദൈവത്തിന്റെ ഈ ദാസനായ കർത്താവിന്റെ അടുക്കൽ വിമോചനം ഉണ്ട് അല്ലെങ്കിൽ ക്ഷമ ഉണ്ട് എന്തിനു വേണ്ടി നാം അവനെ ഭയപ്പെടേണ്ടതിനായി So if you have that understanding that we have to fear him because he is a forgiving God we will truly love him നമുക്ക് അപ്രകാരം ഒരു അറിവുണ്ടെങ്കിൽ ഈ ദൈവം ക്ഷമിക്കുന്ന ദൈവമാകുന്നു എന്നൊരു അറിവുണ്ടെങ്കിൽ നിശ്ചയമായും നാം അവനെ ഭയപ്പെടും A saint has defined fear the Lord in this way ഒരു വിശുദ്ധൻ ദൈവഭയത്തെ ഇപ്രകാരം നിർവചിച്ചിരിക്കുന്നു വാട്ട് ഈസ് ഫിയർ ഓഫ് ഗോഡ് എന്താകുന്നു ദൈവഭയം ഇറ്റ് ഈസ് അവർ റിയലൈസേഷൻ ഓഫ് ഹിസ് പവർ ആൻഡ് ഹിസ് ലവ് ദൈവത്തിന്റെ ശക്തിയും സ്നേഹവും നാം മനസ്സിലാക്കുന്നത് ആ അവസ്ഥയാകുന്നു ഒരു വിശുദ്ധന്റെ നിലവാരം ഓർ ഇറ്റ് ഈസ് അവർ എക്സ്പീരിയൻസ് ടു എക്സ്പീരിയൻസ് ഹിസ് പവർ ആൻഡ് ഹിസ് ലവ് അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്നേഹവും അവന്റെ ശക്തിയും അനുഭവിക്കുന്നതാകുന്നു യഥാർത്ഥ വിശുദ്ധന്മാരുടെ ഗുണം Praise be to his holy name. കർത്താവിന്റെ വിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ So our God is not an ordinary God. Our God is not an ordinary God. അഗയാൽ നമ്മുടെ ദൈവം ഒരു സാധാരണ ദൈവമല്ല. He is an almighty God. അവൻ ഒരു സർവ്വശക്തനായ ദൈവമാകുന്നു. And we have experienced his almighty power in our day-to-day life. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അവന്റെ സർവ്വശക്തി നാമും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാകുന്നുവല്ലോ. We heard from the living testimony how that family experienced the almighty power of God in breaking the fetters of that father which was not able to be broken by anyone. ഇപ്പോൾ നാം കേട്ട സാക്ഷ്യത്തിലൂടെ ഈ ദൈവം അപ്രകാരം വിടുവിപ്പാൻ കഴിയുന്ന ദൈവമാകുന്നു എന്ന് നീണ്ട വർഷങ്ങൾ കൊണ്ട് ആരാലും സാധിപ്പാൻ കഴിയാത്ത ഒരു കാര്യം ഈ ദൈവം ചെയ്തു എന്ന് നാം വ്യക്തമായി കേട്ടുവല്ലോ Our God is an almighty God. അതെ നമ്മുടെ ദൈവം സർവ്വശക്തിയുള്ള ദൈവമാകുന്നു Shall we lift up our voice and say my God is an almighty God? നമുക്കെല്ലാവർക്കും നമ്മുടെ ശബ്ദം ഉയർത്തിയൊന്ന് നാം ഉച്ചത്തിൽ പറഞ്ഞാട്ടെ എന്റെ ദൈവം സർവ്വശക്തനായ ദൈവമാകുന്നു My God is an almighty God. എന്റെ ദൈവം സർവ്വശക്തനായ ദൈവമാകുന്നു My God is an almighty God. എന്റെ ദൈവം സർവ്വശക്തനായ ദൈവമാകുന്നു Yes, dear brother, dear sister. അതെ പ്രിയ സഹോദര സഹോദരി. Because he is having almighty power. അവൻ സർവ്വശക്തി തന്റെ പക്കൽ ഉള്ളതുകൊണ്ട്. And that power is not to make us to be perished, but that power is to make us to be encouraged and
grow in him aa sarvashakti avan namme sikshikkuvan vendi vechirikkayalla thannil naam valarnu dhairyapettu munneruvan vendi ulladagunu oh his mighty power is able to strengthen us avante shakti eriya aa veeryam namme belapaduthuvan vendi ulladagunu his mighty power is able to quicken us avante shakti eriya veeryam namme uyirpikkuvan ulladagunu his mighty power is able to renew us and refine us avante shakti eriya veeryam namme pudippikkuvanum namme shuddhiyikkuvanum udagunnathagunu Even this evening, the Lord is in our midst as a Almighty God to revive each and every one of us. ഈ സന്ധ്യാസമയം നമ്മെ ഓരോരുത്തരെയും ആവിധത്തിൽ ഉണർത്തി ജീവിപ്പിക്കേണ്ടതിനായി ഈ സർവശക്തിയുള്ള ദൈവം നമ്മുടെ മധ്യേ ഉണ്ട്. Oh, many of us have experienced His mighty power when we were bound with sickness. അനേകർ രോഗാതുരരായി ഇരിക്കുമ്പോൾ ഈ ദൈവത്തിന്റെ സർവശക്തിയുള്ള കരം അനുഭവിച്ചിട്ടുള്ളതാണല്ലോ. I was down with the sickness called epilepsy when I was 3 years old. എനിക്ക് 3 വയസ്സ് പ്രായമുള്ളപ്പോൾ എപ്പിലെപ്സി അഥവാ ചന്നിവാദ രോഗത്താൽ ഞാൻ കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു. I heard from my mother I used to get at least 20 times a day in a day that fits. അപ്പോൾ ഞാൻ എന്റെ മാതാവിൽ നിന്ന് കേട്ടത് ഒരു ദിവസം 20 പ്രാവശ്യമാകുന്നു ഞാൻ എനിക്ക് അങ്ങനെ സംഭവിച്ചുകൊണ്ടിരുന്നത് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കുക വെറും 3 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിക്ക് ഒരു ദിവസം 20 പ്രാവശ്യം ഇപ്രകാരം ഉള്ള രോഗം വന്നാൽ For 6 months continuously I was suffering. 6 മാസം തുടർച്ചയായി ഞാൻ കഷ്ടം അനുഭവിക്കുകയായിരുന്നു. We were belonging to a nominal Christian family. ഞങ്ങൾ ഒരു നാമധേയ ക്രിസ്തീയ കുടുംബത്തിൽപ്പെട്ടവരായിരുന്നു. But saints of God were near to our house. The faithum was very near to the house. They used to visit us regularly. എന്നാൽ വിശ്വാസ വീട് ഞങ്ങളുടെ ഭവനത്തിന് അടുക്കലായിരുന്നതുകൊണ്ട് അവിടെയുള്ള വിശുദ്ധന്മാർ അടിക്കടി ഞങ്ങളെ സന്ദർശിക്കുക പതിവായിരുന്നു. It so happened One afternoon it was a severe attack for me angane oru divasam uchu kazhinjappol enikku ee rogathinte bhayangaramaya oru aakramanam undayi before that all types of medicine that was available at that time was given to me adine munbu vareyum lebikkavunnathu ella marunnagalum enikku nalgikonde irunnu and doctors forsook ennal doctor marane upekshichu and they said that medicine cannot work അവർ പറയുവാനിടയായി ഈ മരുന്നൊന്നും ഇവരുടെ തന്റെ എന്റെ ശരീരത്തിൽ പ്രായോഗികമാകുന്നില്ല കർത്താവിന്റെ വിശുദ്ധനാമത്തിന്റെ മഹത്വം ഉണ്ടാവട്ടെ 3 മണിക്കൂർ എന്റെ ഉള്ളിൽ യാതൊരു ജീവനും ശ്വാസവും ഇല്ലാത്ത വിധത്തിൽ ഈ രോഗത്തിന്റെ ആക്രമണം വളരെ മൂർധന്യാവസ്ഥയിലായിരുന്നു നാഡിമിടിപ്പോ ഒന്നും തന്നെ ഇല്ലായിരുന്നു എന്റെ ശരീരം പൂർണ്ണമായി തണുത്ത അവസ്ഥയിലായി തീർന്നു ആ സമയത്ത് സഹോദരിമാർ വിശ്വാസ ഭവനത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ദൈവം അവരെ ഒരു ദർശനത്തിൽ കൂടി എന്റെ അവസ്ഥ കാണിക്കുകയുണ്ടായി ആ സഹോദരിമാർ ഓടി ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു ആ സമയത്ത് എന്റെ മാതാവ് ഈ കൂട്ടായ്മയുടെ ഒരു വിശ്വാസി അല്ലായിരുന്നു എന്നാൽ ഒരു പ്രാർത്ഥിക്കുന്ന സ്ത്രീയായിരുന്നു താൻ ഇപ്രകാരം കർത്താവിന്റെ ശുശ്രൂഷകരോട് പറയുകയുണ്ടായി I believe my son is not dead. ഞാൻ വിശ്വസിക്കുന്നു എന്റെ മകൻ ഇതുവരെ മരിച്ചിട്ടില്ല എന്ന് And if the Lord is going to give him life, ദൈവം അവന് ജീവൻ നൽകുന്നുവെങ്കിൽ I will consecrate him for the Lord's work. കർത്താവിന്റെ പ്രവൃത്തിക്കായി ഞാൻ അവനെ പ്രതിഷ്ഠിക്കാം. Doctors forsook. എല്ലാ ഡോക്ടർമാരും കൈവിട്ടു മെഡിസിൻ കുഡ് നോട്ട് വർക്ക് മരുന്നിന് യാതൊന്നും തന്നെ ചെയ്യുവാൻ കഴിയുകയില്ല രണ്ട് സഹോദരിമാരും എന്റെ മാതാവും കൂടി ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി പ്രിയ സഹോദര സഹോദരി മണിക്കൂറുകൾ നീണ്ട ഒരു പ്രാർത്ഥനയായിരുന്നില്ല അത് അത് അല്പ മിനിറ്റുകൾ മാത്രം ദൈർഘ്യമുള്ള ലളിതമായ ഒരു പ്രാർത്ഥനയായിരുന്നു എങ്കിലും നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്ന ഒരു ദൈവമാകുന്നു നമുക്കുള്ളത് ഏത് രോഗത്തെയും സൗഖ്യമാക്കുവാൻ കഴിയുന്ന പരമ വൈദ്യനായ ഒരു ദൈവമാകുന്നു അവൻ സർവശക്തനായ ദൈവമാകുന്നു ഫ്രം ദാറ്റ് കണ്ടീഷൻ ആ അവസ്ഥയിൽ നിന്ന് വിദിൻ മിനിറ്റ്സ് മിനിറ്റുകൾക്കുള്ളിൽ ഗോഡ് റിവൈവ്ഡ് മൈ ബോഡി ദൈവം എന്റെ ശരീരത്തിൽ ഒരു പുതിയ ജീവൻ നൽകി That sickness also departed from me. ആ ദിവസം ആ രോഗം എന്നെ എന്നേക്കുമായി വിട്ടുപോകുവാൻ ഇടയായി തീർന്നു. Praise be to his holy name. കർത്താവിന്റെ വിശുദ്ധനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. He is almighty God and his works are almighty works and they are
perfect, perfect, perfect. അവൻ സർവശക്തിയുള്ള ദൈവമാകുന്നു. അവന്റെ പ്രവൃത്തി സർവശക്തിയുള്ളതാകുന്നു. അവന്റെ പ്രവൃത്തികളെല്ലാം പൂർണ്ണതയുള്ളത്, പൂർണ്ണതയുള്ളത്, പൂർണ്ണതയുള്ളത് തന്നെ. Now I am 66 years old. ഇപ്പോൾ എനിക്ക് ഏകദേശം 66 വയസ്സ് പ്രായമുണ്ട്. 63 years I am experiencing the perfect deliverance of the Lord. 63 വർഷം കൊണ്ട് ഈ ദൈവത്തിൽ നിന്ന് അത്ഭുതകരമായ വിടുതൽ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാകുന്നു. Oh, we have an almighty God. അതെ, നമുക്ക് സർവശക്തിയുള്ള ഒരു ദൈവമാകുന്നുള്ളത്. Let us fear that almighty God because of his almighty power. ആകയാൽ ഈ സർവശക്തിയുള്ള ദൈവത്തെ നമുക്ക് ഭയപ്പെടാം. And that not only that, adu mathramalla, this almighty God shows his all love towards us and he is loving us with his everlasting love. ee sarvashaktanaya devam thande sarva snehavum nammodu velippeduthi aa snehathil nam namade nadakkendathinaayi aagrahikkunnu. So we have to be his servants because he is showing his power, he is showing his love towards us. Avan thande shaktiyum thande snehavum namakku pagirunnathu kondu nam avanil thanne vasikkendathaagunnu. And we have to serve him because he is serving us, we have to serve him. Avan അപ്രകാരം നമ്മെ സേവിക്കുന്നത് കൊണ്ട്, നമ്മെ ശുശ്രൂഷിക്കുന്നത് കൊണ്ട് നാം തിരിച്ചും അവനെ സേവിക്കേണ്ടുന്നതാകുന്നു. So we have to love him with all our heart. ആകയാൽ നമ്മുടെ പൂർണ്ണ ഹൃദയത്തോടെ നാം അവനെ സ്നേഹിക്കണം. Praise be to his holy name. കർത്താവിന്റെ വിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകണം. When we say we have the fear of the Lord, നമുക്ക് ദൈവഭയം ഉണ്ടെന്ന് പറയുമ്പോൾ, സൊലോമോൻ പറയുന്നു, fear of the Lord is to hate evil. ദൈവ യഹോവ ഭക്തി ദോഷത്തെ വെറുക്കുന്നതാകുന്നു. What does it mean? അതിന്റെ അർത്ഥം എന്താകുന്നു? Whatever that's almighty God hateth, I have to hate, you have to hate. അതായത് ഈ സർവശക്തനായ ദൈവം എന്തെല്ലാം വെറുക്കുന്നുണ്ടോ അതെല്ലാം ഞാനും നിങ്ങളും വെറുക്കണം. There is no time to read every word of God. എല്ലാ ദൈവവചനവും വായിക്കാൻ ഇപ്പോൾ സമയമില്ല. In Proverbs chapter 6 verse 16 to 19. സദൃശവാക്യം 6ന്റെ 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ. Solomon is telling seven things the Lord hateth. ശലോമോൻ ദൈവം ഏഴ് കാര്യങ്ങൾ വെറുക്കുന്നതായി പറയുന്നു. And whatever the Lord hates, we have to hate. ആകയാൽ ദൈവത്തിന് അറപ്പായിരിക്കുന്നത്, വെറുപ്പായിരിക്കുന്നത് നമുക്കും അപ്രകാരം തന്നെയായിരിക്കണം. Let us not hate people, but let us hate what God hates. നാം ജനങ്ങളെയല്ല, മറ്റുള്ളവരെയല്ല വെറുക്കേണ്ടുന്നത്, മറിച്ച് ദൈവം എന്ത് വെറുക്കുന്നതോ നമുക്കും അത് തന്നെ വെറുക്കാം. Praise be to his holy name. കർത്താവിന്റെ വിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. So we have to first of all fear the Lord. ഒന്നാമതായി ഈ യഹോവയെ നാം ഭയപ്പെടണം. Secondly, രണ്ടാമതായി we have to walk in all his ways. അവന്റെ എല്ലാ വഴികളിലും നടക്കണം. When we go to Leviticus chapter 26, ആവർത്തന പുസ്തകം, ലേവിയ പുസ്തകം 26-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവന്നാൽ, and read the 13th verse. 13-ാം വാക്യം. നിങ്ങൾ മിസ്രയീമ്യർക്ക് അടിമകളാകാതിരിപ്പാൻ അവരുടെ ദേശത്ത് നിന്ന് നിങ്ങളെ കൊണ്ടുവന്ന നിങ്ങളുടെ ദൈവമായ യഹോവ ഞാൻ ആകുന്നു. ഞാൻ നിങ്ങളുടെ നുകക്കൈകളെ ഒടിച്ച് നിങ്ങളെ നിവർന്ന് നടക്കുമാറാക്കിയിരിക്കുന്നു. I am the Lord your God which brought you forth out of the land of Egypt that ye should not be their bondmen, and I have broken the bands of your yoke and made you go upright. I have broken the bands of your yoke and made you to go upright. ഞാൻ നിങ്ങളുടെ നുകക്കൈകളെ ഒടിച്ച് നിങ്ങളെ നിവർന്ന് നടക്കുമാറാക്കിയിരിക്കുന്നു. ഡിയർ ബ്രദർ, ഡിയർ സിസ്റ്റർ, പ്രിയ സഹോദര സഹോദരി, വാട്ട് ഈസ് ദ ലോർഡ് റിക്വയറിംഗ് ഫ്രം അസ്? ദൈവം എന്താകുന്നു നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത്? ഹി ഈസ് റിക്വയറിംഗ് അസ് ദാറ്റ് വി ആർ ടു വാക്ക് ഇൻ ഹിസ് വേ. നാം അവന്റെ വഴിയിൽ തന്നെ നടക്കണമെന്നാകുന്നു അവൻ ആഗ്രഹിക്കുന്നത്. ഫോർ ദാറ്റ് ഹി ഡിഡ് എവരിതിങ് ഫോർ അസ്. അതിനുവേണ്ടി അവൻ സർവവും നമുക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞു. വാട്ട് ഡിഡ് ഹി ഡു? എന്താകുന്നു അവൻ ചെയ്തത്? He broke every bonds, he broke every bindings. അവൻ സകല നുകങ്ങളെയും സകല ബന്ധനങ്ങളെയും ഒടിച്ചു കളഞ്ഞു. We were under the binding of the Satan. നാം പിശാചിന്റെ ബന്ധനത്തിലായിരുന്നു. We were under the binding of sin. നാം പാപത്തിന്റെ ബന്ധനത്തിലായിരുന്നു. We were under the binding of this world. നാം ഈ ലോകത്തിന്റെ പലവിധ ബന്ധനങ്ങളായിരുന്നു. But the Lord broke everything. എന്നാൽ നമ്മുടെ ദൈവം ഇവയെല്ലാം ഒടിച്ച് and made us to go upright. നമ്മെ നിവർന്ന് നടക്കുമാറാക്കിയിരിക്കുന്നു. The Lord is making us to go upright or walk upright. ദൈവം നമ്മെ നിവരെ നടത്തുമാറാക്കിയിരിക്കുന്നു. So when we split that word upright into two words, ഈ upright എന്ന വാക്ക് രണ്ടായി തിരിച്ചാൽ, up and right, അതിനെ അപ്പ് എന്നും റൈറ്റ് എന്നും രണ്ടായിട്ട് പറയുവാൻ കഴിയും. ഡിയർ ബ്രദർ, ഡിയർ സിസ്റ്റർ, പ്രിയ സഹോദര സഹോദരി, വാക്ക് ഇൻ ഹിസ് വേസ് മീൻസ് വാക്ക് അപ്പ് ആൻഡ് റൈറ്റ് ഇൻ ദി റൈറ്റ് ഡയറക്ഷൻ. അവന്റെ വഴികളിൽ നടക്കുക എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് നോക്കി ശരിയായ ദിശയിൽ നടക്കുക എന്നാകുന്നു. So that is why the Lord has called us and brought us into this wilderness. അതിനുവേണ്ടി ആകുന്നു കർത്താവ് നമ്മെ വിളിച്ച് ഈ മരുഭൂമിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. So what is the meaning of walking up? ആകയാൽ നിവരെ നടക്കുക, മുകളിലോട്ട് നോക്കി നടക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? We have to see this world as a wilderness. നാം ഈ ലോകത്തെ ഒരു മരുഭൂമി പോലെ ആകുന്നു കാണുന്നതെങ്കിൽ, and we have to look only up.
നാം മുകളിലേക്ക് മാത്രമേ നോക്കുകയുള്ളൂ. I should not look how this brother is walking, how that brother is walking, how this sister is walking, how that sister is walking. ആ സഹോദരൻ എങ്ങനെ നടക്കുന്നു, ഈ സഹോദരൻ എങ്ങനെ നടക്കുന്നു, ആ സഹോദരി എങ്ങനെ നടക്കുന്നു, ഈ സഹോദരി എങ്ങനെ നടക്കുന്നു എന്ന് നാം നോക്കുകയില്ല. So we have one who is going before us. നമുക്ക് മുൻപായി കടന്നു പോകുന്ന ഒരുവനുണ്ട്. He has broken every barriers for us. അവൻ നമുക്ക് സകല തടസ്സങ്ങളെ നീക്കി പോയിരിക്കുകയാണ്. He is going as a king before us. അവൻ നമ്മുടെ മുമ്പിൽ രാജാവായി കടന്നു പോവുകയാണ്. Let us look unto him alone. അവനിലേക്ക് മാത്രം നമ്മുടെ ശ്രദ്ധ പതിപ്പിക്കാം. He is going before us. അവൻ നമ്മുടെ മുമ്പാകെ കടന്നു പോവുകയാണ്. Let our eyes be fixed only upon him. നമ്മുടെ കണ്ണുകൾ അവന്റെ മേൽ മാത്രം ബന്ധിഞ്ഞിരിക്കുക. Let our eyes look straight upon Jesus alone. നമ്മുടെ കണ്ണുകൾ യേശുവിങ്കിൽ മാത്രം ദൃഷ്ടിയായി പതിപ്പിച്ചിരിക്കട്ടെ. They are the people who are walking in his ways. അവരാകുന്നു അവന്റെ വഴിയിൽ തന്നെ നടക്കുന്ന ജനങ്ങൾ. They are the people who are walking in truth. നാം അങ്ങനെയുള്ളവരാകുന്നു സത്യത്തിൽ നടക്കുന്നത്. They are the people who walk in spirit. അങ്ങനെയുള്ളവരാകുന്നു ആത്മാവിൽ നടക്കുന്നത്. They are the people who have a holy walk. അവർ അങ്ങനെയുള്ളവർക്കാകുന്നു വിശുദ്ധ നടപ്പുള്ളത്. They are walking in the way of holiness. അങ്ങനെയുള്ളവരാകുന്നു വിശുദ്ധ വഴിയിൽ കൂടി നടക്കുന്നത്. Hallelujah. Hallelujah. God has broken every bindings. ദൈവം സകല നുകങ്ങളെയും ഒടിച്ച് and made us to go upright, to walk upright. നമ്മെ നിവർന്ന് നടക്കുമാറാക്കിയിരിക്കുന്നു. Let us not look unto this person or that person. ആകയാൽ ഈ വ്യക്തിയെയോ ആ വ്യക്തിയെയോ നാം നോക്കേണ്ട ആവശ്യമില്ല. That is why in Songs of Solomon we read. ഉത്തമഗീതത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു. Who is this coming up from the wilderness leaning upon the beloved? മരുഭൂമിയിൽ നിന്ന് തന്റെ പ്രിയന്റെ മേൽ ചാരിക്കൊണ്ട് വരുന്ന കയറി വരുന്ന ഇവൾ ആർ? Who is this coming up from the wilderness leaning upon the beloved? മരുഭൂമിയിൽ നിന്ന് തന്റെ പ്രിയന്റെ മേൽ ചാരിക്കൊണ്ട് വരുന്നോൾ ഇവൾ ആർ? Oh, this beloved is not only our beloved but he is our servant who is serving us even now. ഈ പ്രിയൻ എന്നത് നമ്മുടെ പ്രിയൻ പ്രാണപ്രിയൻ മാത്രമല്ല അവൻ നമ്മെ സേവിക്കുന്ന ദാസനായ കർത്താവാകുന്നു. How much we have experienced service from him. എത്ര മാത്രം നാം അവന്റെ കയ്യിൽ നിന്ന് അവനിൽ നിന്ന് സേവ ശുശ്രൂഷ അനുഭവിച്ചിട്ടുണ്ട്. Every day he is loading us with benefits. ഓരോ ദിവസവും അവൻ നമ്മെ നന്മകളാൽ നിറയ്ക്കുകയല്ലേ. Psalm 68 68 ആം സങ്കീർത്തനം and verse 19 19 ആം വാക്യം. Kindly read it in English alone. ഇംഗ്ലീഷിൽ മാത്രം വായിച്ചാട്ടെ. Blessed be the Lord who daily loaded us with benefits, even the God of our salvation. In no other language it is mentioned like this. മറ്റൊരു ഭാഷയിലും ഇങ്ങനെ പരാമർശിച്ചിട്ടില്ല. So in Malayalam, in Telugu, Tamil, it does not mention like this. മലയാളത്തിലും തെലുഗുവിലും തമിഴിലും ഇപ്രകാരം പറഞ്ഞിട്ടില്ല. Who is our Lord? ആരാകുന്നു നമ്മുടെ ദൈവം? He is daily loading us with benefits. അനുദിനവും നമ്മെ നന്മകളാൽ നിറച്ച് നടത്തുന്നവനാകുന്നു. He is a God who is loading us. അവൻ നമ്മെ നന്മകൾ കൊണ്ട് ഭാരം വെച്ച് നിറയ്ക്കുന്നത് പോലെ നമ്മെ നടത്തുകയാകുന്നു. So that service he is doing for each and every one of us every day. ആകയാൽ ആ ഒരു ശുശ്രൂഷ സേവ ഓരോ ദിവസവും ഈ ദൈവം നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാകുന്നു. We were under the burden of sin and we were looking down only that sin was suppressing us. നാം പാപത്തിന് അടിമപ്പെട്ടുകൊണ്ട് പാപഭാരത്താൽ നമ്മുടെ തല കുനിഞ്ഞ് നാം നടക്കുകയായിരുന്നു. He has broken every that kind of burdens from us. എന്നാൽ അങ്ങനെയുള്ള സകല ഭാരങ്ങളെയും നുകങ്ങളെയും അവൻ ഒടിച്ച് and he has put a light burden but it is daily loading us with the goodness. That is the light burden. അവൻ ലഘുവായ ഒരു നുകം അല്ലെങ്കിൽ ലഘുവായ ഒരു ഭാരം നമ്മുടെ മേൽ വെച്ചിരിക്കുകയാകുന്നു. And that burden will enable us only to look up only. ആ ഭാരം എന്തെന്നാൽ അവന്റെ നന്മയാകുന്നു. അത് അവന്റെ അവങ്കിലേക്ക് മാത്രം നോക്കുവാൻ വേണ്ടിയാകുന്നു. So daily he is loading us with goodness that we may look upon him and go forward. ഓരോ ദിവസവും അവന്റെ നന്മകളാൽ നമ്മെ ഭാരം കയറ്റി അവൻ നിറയ്ക്കുന്നു. അവനെ മാത്രം നോക്കിക്കൊണ്ട് സകലവും നന്മയ്ക്കായി ചെയ്യുന്നവനെല്ലാം എന്നേക്കായി കാണാതിട്ടുണ്ട്. സകലവും നന്മയ്ക്കായി ചെയ്യുന്നവനെല്ലാം എന്നേക്കായി കാണാതിട്ടുണ്ട്. Every day we have a
God who's working as a servant, loading us with benefits. ഓരോ ദിവസവും നമുക്ക് ദാസനായ ഒരു കർത്താവുണ്ട്. അവൻ നമ്മെ നന്മകളാൽ നിറച്ചുകൊണ്ടേ ഇരിക്കുകയാകുന്നു. And that is enabling us to walk upright. അതാകുന്നു നമ്മെ നിവരെ നടക്കുമാറാക്കുന്നത്. Let us not walk looking down. ആകിയാൽ നാം താഴോട്ട് നോക്കി നടക്കുവാൻ പാടില്ല. Let us not be people looking for Jesus only for our earthly needs. അല്ലെങ്കിൽ നമ്മുടെ ഭൗമിക ആവശ്യങ്ങൾക്ക് മാത്രം യേശുവിനെ അന്വേഷിക്കുന്നവരായി നാം തീരരുത്. Let us look up to Jesus. യേശുവിങ്കിലേക്ക് നാം മുഖം ഉയർത്തുക. He has finished everything on the cross of Calvary. അവൻ കാൽവരി കുരിശിൽ നമുക്ക് വേണ്ടി സകലതും നിവർത്തിച്ചു. And because of that, അതുകൊണ്ട് when we were yet sinners he loved us and gave his life for us. നാം മുൻകാല പാപികൾ ആയിരുന്നതുകൊണ്ട് അവൻ നമുക്ക് വേണ്ടി ജീവനെ യാഗമായി തരികയുണ്ടായി. He loved us when we were sinners and he gave his life for us. അതായത് നാം പാപികളായിരിക്കുമ്പോൾ തന്നെ അവൻ നമുക്ക് വേണ്ടി ജീവൻ ചൊരിയുകയുണ്ടായി. So if we have such a God who is serving us, how much we have to love him. അപ്രകാരം നമ്മെ സേവിക്കുന്ന, നമുക്ക് ശുശ്രൂഷ ചെയ്യുന്ന ഒരു ദൈവം നമുക്കുണ്ടെങ്കിൽ നാം എത്രയധികം അവനെ സ്നേഹിക്കണം. Let us fear the Lord. ആകിയാൽ ഒന്നാമതായി യഹോവയെ ഭയപ്പെടുക. Let us walk in his ways. അവന്റെ വഴികളിൽ നടക്കുക. Let us decide to love this Lord more than yesterday. ഈ ദൈവത്തെ ഇന്നലെ സ്നേഹിച്ചതിനേക്കാൾ ഉപരിയായി ഇന്ന് സ്നേഹിപ്പാൻ ആഗ്രഹിക്കുക. How many of you agree with me? ഇത് എന്നോടുകൂടി എത്ര പേർ സമ്മതിക്കുന്നു? I will love my Jesus more than yesterday. ഞാൻ ഇന്നലേക്കാൾ ഞാൻ ഇന്ന് എന്റെ പ്രിയനെ, എന്റെ കർത്താവിനെ സ്നേഹിക്കും. ആമേൻ. ആമേൻ. I love him better every day. I love him better every day. Close by his side I ever will abide. I love him better every day. I love him better every day. I love him better every day. Close by his side I ever will abide. I love him better every day. Let us decide to love Jesus better than yesterday. ഓരു ദിവസവും യേശുവിനെ തലേ ദിവസത്തേക്കാൾ നല്ലപോലെ സ്നേഹിക്കുവാൻ, അധികം സ്നേഹിക്കുവാൻ നമുക്ക് ആഗ്രഹിക്കാം. Because he loves us better every day. എന്തുകൊണ്ടെന്നാൽ അവൻ ഓരോ ദിവസവും ചെല്ലുന്തോറും അധികം അധികമായി നമ്മെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയത്രേ. And because of his love he is every day serving us. അങ്ങനെ അവന്റെ സ്നേഹാധിക്യത്തിലാകുന്നു അവൻ ഓരോ ദിവസവും നമ്മെ സേവിച്ചുകൊണ്ടിരിക്കുന്നത്. Praise be to his holy name. കർത്താവിന്റെ വിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Let us fear him. ഒന്നാമതായി അവനെ ഭയപ്പെടുക. Let us walk upright. രണ്ടാമതായി അവന്റെ വഴികളിൽ നിവരെ നടക്കുക. And let us love him. മൂന്നാമതായി അവനെ സ്നേഹിക്കുക. And serve this Lord who serveth us. നാലാമതായി നമ്മെ സേവിക്കുന്ന ഈ കർത്താവിനെ നാമം സേവിക്കുക. That is what Moses is telling unto the children of Israel. അതാകുന്നു മോശ ഇസ്രായേൽ മക്കളോടും പറയുന്നത്. That is what the Holy Spirit telling us this evening also. അതാകുന്നു പരിശുദ്ധാത്മാവ് ഈ സന്ധ്യാസമയം നമ്മോടും പറയുന്നത്. So we have to be like Jesus. നാം യേശുവിനെ പോലെ മാറേണ്ടുന്നവരാകുന്നു. Who is our Jesus? ആരാകുന്നു നമ്മുടെ യേശു? He is the servant of the servant. അവൻ ദാസനിൽ ദാസരിൽ ദാസനാകുന്നു. Even now he is like us, even though the father has given every power and authority to him. ഇപ്പോഴും പിതാവ് അവന്റെ കയ്യിൽ സകല ശക്തിയും അധികാരവും നൽകിയിട്ടുണ്ടെങ്കിലും, what is he doing? How is he there? താൻ എപ്രകാരമാകുന്നു അവിടെ ആയിരിക്കുന്നത്? He is doing a service for you and me. എനിക്കും നിങ്ങൾക്കും വേണ്ടി അവൻ സ്വർഗ്ഗത്തിലും ഒരു പ്രവൃത്തി, ഒരു ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയാകുന്നു. Hebrews chapter 7. എബ്രായ ലേഖനം 7-ാം അധ്യായം and verse 25. 25-ാം വാക്യം. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. Therefore he is able also to save them to the uttermost that come unto God by him, seeing he ever liveth to make intercession for them. He ever liveth to make intercession for them, and he is making intercession for you and me, and that is why I believe this evening we are in his presence. ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുവാൻ അവൻ സദാ ജീവിക്കുന്നവനാകയാൽ അപ്രകാരമായി ഇരിക്കുന്നതുകൊണ്ട് ഈ സന്ധ്യാസമയം ഞാൻ വിശ്വസിക്കുന്നു അവൻ നമ്മെ അപ്രകാരം സേവിക്കുകയാകുന്നു. കർത്താവിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Dear brother, dear sister, പ്രിയ സഹോദര സഹോദരി, the Lord is deciding that as he is serving us, we have to serve him. ദൈവം നമ്മെ പറ്റി ആഗ്രഹിക്കുന്നത് അവൻ നമ്മെ സേവിക്കുന്നത് പോലെ നാം തിരിച്ചും സേവിക്കണമെന്നാകുന്നു. He has not failed in any of our his service towards us.
അവന്റെ ഏതെങ്കിലും സേവ കൊണ്ട് നമ്മെ നിറയ്ക്കുകയല്ല. He has not failed in any of his service towards us. നമ്മോടുള്ള നമുക്ക് വേണ്ടിയുള്ള ഏതെങ്കിലും ശുശ്രൂഷകളിൽ സേവകളിൽ അവൻ പരാജിതനായിട്ടില്ല, അവൻ തോൽവി അടഞ്ഞിട്ടില്ല. He has never stopped anything from us. നമുക്ക് വേണ്ടി നാം ചെയ്യേണ്ടുന്നതിൽ ഒന്നും തന്നെ അവൻ നിർത്തി കളഞ്ഞിട്ടില്ല. He promised unto us, I will never leave you nor forsake you. അവൻ ഇപ്രകാരം വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. And thereby we are still in his hand. അങ്ങനെ ആ വിധത്തിൽ നോക്കുമ്പോൾ ഇപ്പോഴും നാം അവന്റെ കരങ്ങളിൽ തന്നെ ആകുന്നു. He is upholding us by his hand. അവൻ തന്റെ കരങ്ങളിൽ നമ്മെ വഹിക്കുകയാകുന്നു. He is upholding us by his gracious hands. അവൻ തന്റെ കൃപാകരങ്ങളിൽ നമ്മെ വഹിക്കുകയാകുന്നു. He is upholding us by his precious hands. അവന്റെ വിലയേറിയ കരങ്ങളിൽ നമ്മെ വഹിക്കുകയാകുന്നു. He is upholding us by his nail scarred hands. അവന്റെ ആണി പഴുതുള്ള കരങ്ങളിൽ നമ്മെ വഹിക്കുകയാകുന്നു. Amen. 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 Hallelujah. Hallelujah. That is a service. He is upholding us. That is a service. അവൻ നമ്മെ വഹിക്കുന്നു, അവൻ നമ്മെ ചുമക്കുന്നു തന്നെ അവന്റെ ഒരു സേവയാകുന്നു. And that is why he is desiring service from us. അതുകൊണ്ടാകുന്നു നമ്മിൽ നിന്നും ഒരു ശുശ്രൂഷ, നാം അവനെ സേവിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. Let us do it as he is doing for us. അവൻ നമുക്ക് വേണ്ടി ചെയ്യുന്നതുപോലെ നമുക്ക് തിരിച്ചും ചെയ്യാം. So thereby he is doing the perfect will of the Father in serving you and me. എനിക്കും നിങ്ങൾക്കും സേവ ചെയ്യുന്നതിലൂടെ അവൻ പിതാവിന്റെ സമ്പൂർണ്ണ ഇഷ്ടം നിവർത്തിച്ചു കൊണ്ടിരിക്കുകയാകുന്നു. Praise be to his holy name. കർത്താവിന്റെ വിശുദ്ധനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. So when Moses was standing before Pharaoh, മോശ ഫറവോന് മുമ്പാകെ നിൽക്കുമ്പോൾ, and he telling unto Pharaoh that six groups of people have to go and serve him or worship him. ആറ് കൂട്ടരാകുന്നു ഞങ്ങൾ ഈ ദൈവത്തെ പോയി ആരാധിക്കേണ്ടതെന്ന് മോശ പറയുന്നു. Exodus chapter 10. പുറപ്പാട് പുസ്തകം 10-ാം അധ്യായം and verse 9. ഒൻപതാം വാക്യം വായിച്ചാട്ടെ. എന്നാൽ പോകേണ്ടുന്നവർ ആരെല്ലാം എന്ന് ചോദിച്ചതിന് മോശ, ഞങ്ങൾക്ക് യഹോവയുടെ ഉത്സവം ഉണ്ടാകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ബാലന്മാരും വൃദ്ധന്മാരും പുത്രന്മാരും പുത്രിമാരുമായി പോകും, ഞങ്ങളുടെ ആടുകളെയും കന്നുകാലികളെയും കൂടെ കൊണ്ടുപോകും എന്ന് പറഞ്ഞു. And Moses said, we will go with our young and with our old, with our sons and with our daughters, with our flocks and with our herds, we will go, for we must hold a feast unto the Lord. Praise be to his holy name. കർത്താവിന്റെ വിശുദ്ധനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Dear brother, dear sister. പ്രിയ സഹോദര സഹോദരി. Here Moses is telling, we are going to go into the wilderness 3 days journey and we are going to hold a feast which is going to be a service to our God. ഇവിടെ മോശ പറയുന്നു ഞങ്ങൾ 3 ദിവസം യാത്ര ചെയ്ത് മരുഭൂമിയിൽ ഞങ്ങൾക്ക് ഒരു ഉത്സവമുണ്ട്, അവനെ ആരാധിക്കുവാൻ പോകുന്നു. In Exodus chapter 7 verse 16. പുറപ്പാട് പുസ്തകം 7-ാം അധ്യായം 16-ാം വാക്യത്തിൽ മരുഭൂമിയിൽ എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കാൻ എന്നെ കൽപ്പിച്ചു. എബ്രായരുടെ ദൈവമായ യഹോവ എന്നെ നിന്റെ അടുക്കൽ അയച്ചു. And thou shalt say unto him, the Lord God of the Hebrews hath sent me unto thee, saying, let my people go, that they may serve me in the wilderness. എന്റെ ജനം എന്നെ മരുഭൂമിയിൽ ആരാധിക്കുവാൻ എന്റെ ജനത്തെ വിട്ടയക്കുക. That they serve me in the wilderness. ഈ ജനം എന്നെ മരുഭൂമിയിൽ ആരാധിക്കേണ്ടതിനായി. Or in other words, worship or serve. The word serve means worship or do service to the Lord. ഇവിടെ സേവിക്കുക എന്നുള്ള വാക്കിന് ആരാധിക്കുക അല്ലെങ്കിൽ ഈ ദൈവത്തിന് സേവ ചെയ്യുക എന്ന് രണ്ടർത്ഥമുണ്ട്. And how this service should be? എങ്ങനെ ആയിരിക്കണം ഈ സേവ? This service should be like a feast. ഒരു ഉത്സവം പോലെ ആയിരിക്കണം. Literally when we take that word feast in English, ഇംഗ്ലീഷിൽ ആ ഫീസ്റ്റ് എന്നുള്ള വാക്ക് നാം എടുത്താൽ, so when you give a feast to any person, ആർക്കെങ്കിലും നാം ഒരു വിരുന്ന് കഴിച്ചാൽ, you will not give the things that is in your house, you will prepare something very delicious and give unto the person whom you have invited for the feast. വീട്ടിൽ ഉള്ള എന്തെങ്കിലും ഒക്കെ എടുത്തു വെച്ച് വരുന്ന വ്യക്തിക്ക് വിരുന്ന് സൽക്കാരം നടത്തുകയില്ല, മറിച്ച് എന്തെങ്കിലും വാങ്ങിച്ച് അതെല്ലാം തയ്യാറാക്കി അതിനേറ്റ വിധത്തിൽ മാത്രമേ ഒരു വിരുന്ന് നാം നടത്താറുള്ളൂ. Praise be to his holy name. കർത്താവിന്റെ വിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. So God wants our worship or our service to him should be like a feast unto him. ആകയാൽ ദൈവം ആഗ്രഹിക്കുന്നത് ഞാനും നിങ്ങളും അവനെ ആരാധിക്കുന്നതും അഥവാ സേവിക്കുന്നതും ഒരു ഉത്സവം പോലെ വിരുന്ന് പോലെ ആയിരിക്കണം. That should be acceptable. Our service must be acceptable in his sight. നമ്മുടെ സേവ ആരാധന അവന്റെ ദൃഷ്ടിയിൽ സ്വീകാര്യവും പ്രസാദവുമായിരിക്കണം. Dear brother, dear sister. പ്രിയ സഹോദര സഹോദരി. So when you call a person for the feast, ഒരു വ്യക്തിയെ നിങ്ങൾ വിരുന്നിന് വിളിച്ചാൽ, you are the host.
നിങ്ങൾ ആതിഥേയനാകുന്നു. യു വിൽ വാട്ട് യു വിൽ ഡു എന്താകുന്നു നിങ്ങൾ ചെയ്യുന്നത്? യു വിൽ മേക്ക് എവറിത്തിങ് റെഡി ആൻഡ് യു വിൽ ബി വെയിറ്റിംഗ് ഫോർ ദാറ്റ് ഗസ്റ്റ് ടു കം. ആ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഒരുക്കി വെച്ചിട്ട് ആ അതിഥി നിങ്ങളുടെ വീട്ടിലേക്ക് വരേണ്ടതിന് നിങ്ങൾ കാത്തിരിക്കും. Is it so or not? അത് ശരിയാണോ അല്ലയോ? We will wait for the guest to come. ആ വ്യക്തി വരേണ്ടതിന് നാം കാത്തിരിക്കും. Dear brother, dear sister. പ്രിയ സഹോദര സഹോദരി. So when you ask your grandparents or parents, നിങ്ങളുടെ മാതാപിതാക്കളെയോ അല്ലെങ്കിൽ വലിയപ്പച്ചന്മാരെ വലിയമ്മച്ചമാരോട് ചോദിച്ചാൽ, oh, they had no vehicle at that time as you have four wheelers and two wheelers now. ഇപ്പോൾ നമുക്കുള്ളതുപോലെ ഇരുചക്രവാഹനങ്ങളും നാൽചക്രവാഹനങ്ങളും അവർക്ക് അന്നില്ലായിരുന്നു. Oh, that time our parents, we have to go by walk miles together, but they were there before the Lord comes. അവർക്ക് മൈലുകൾ കിലോമീറ്ററുകൾ നടന്നു വരണമായിരുന്നു, പക്ഷേ ദൈവം വരുന്നതിന് മുമ്പേ അവർ ആരാധനാ സ്ഥലത്തെത്തിയിരുന്നു. നിങ്ങളുടെ സ്വന്തം മാതാപിതാക്കളെ പറ്റി നിങ്ങൾക്ക് തന്നെ അപ്രകാരം ഒരു സാക്ഷ്യം പറയാനുണ്ടായിരിക്കും. യു ആർ എ ഹോസ്റ്റ്. നിങ്ങൾ ആതിഥേയരാകുന്നു. And the Lord is coming. We are inviting the Lord. ഈ ദൈവത്തെ ഒരു അതിഥിയെ പോലെ നമ്മുടെ ആരാധനയിലേക്ക് ക്ഷണിക്കുകയാകുന്നു. What time we should be here? അങ്ങനെയെങ്കിൽ നാം ആരാധനയ്ക്ക് ഏത് സമയത്ത് വന്നിരിക്കണം? Not in our own time. നമ്മുടെ സ്വന്തം സമയത്തല്ല. But we have to be here before the Lord comes. Then only we can say we are holding a feast. Our service, our worship is like a feast unto the Lord. ഈ വലിയവനായ കർത്താവ് വരുന്നതിനു മുമ്പേ ഞാനും നിങ്ങളും അവിടെ ഉണ്ടായിരിക്കണം. അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്ക് പറയുവാൻ കഴിയൂ, ഈ മരുഭൂമി യാത്രയിൽ ഞാൻ അവൻ ഉത്സവം ഒരു വിരുന്ന് കഴിക്കുകയാകുന്നു. Your parents walked miles together and they were before the service starts they were in the meeting hall. നിങ്ങളുടെ മാതാപിതാക്കൾ കിലോമീറ്ററുകൾ നടന്ന് ആരാധനാ ഹാളിൽ സമയത്തിനു മുമ്പേ വന്നിരുന്നില്ലേ? But now God has provided everything because of their sufferings. അവരുടെ കഷ്ടതകൾ നിമിത്തം ഇന്ന് നിങ്ങൾക്ക് സകല നന്മകളും ദൈവം നൽകിയിട്ടില്ലേ? Having given all these things, ഇങ്ങനെയുള്ള സകലതും നിങ്ങൾ നൽകിയിട്ടും, how is your service to the Lord? ഈ ദൈവത്തിനുള്ള നിങ്ങളുടെ സേവ എപ്രകാരമായിരിക്കുന്നു? The Lord has provided everything for you. നിങ്ങൾക്ക് വേണ്ടി സകലവും അവൻ നൽകിയിട്ടില്ലേ? How you come and worship your God? എങ്ങനെയാകുന്നു ഈ ദൈവത്തെ കടന്നു വന്ന് നിങ്ങൾ ആരാധിക്കുന്നത്? Are we able to come to his presence with all broken heart and contrite spirit to worship this living God? തകർന്ന ഹൃദയത്തോടെ നുറുങ്ങിയ മനസ്സോടെ ആകുന്നുവോ ഈ ജീവനുള്ള ദൈവത്തിന് ആരാധന കഴിപ്പാനായി നിങ്ങൾ വരുന്നത്? And Psalmist is telling he is near unto such people who are having a broken and a contrite heart. സങ്കീർത്തനകാരൻ പ്രകാരം പറയുന്നു, തകർന്നും നുറുങ്ങിയതുമായ ഹൃദയമുള്ളവർക്ക് യഹോവ സമീപസ്ഥൻ തന്നെയാകുന്നു. Dear brother, dear sister. പ്രിയ സഹോദര സഹോദരി. Moses is telling we have such a great God who is so near unto us. മോശ പ്രകാരം പറയുന്നു, ഞങ്ങളോട് ഇത്ര അടുത്തിരിക്കുന്ന ഒരു വലിയ ദൈവമാകുന്നു ഞങ്ങൾക്കുള്ളത്. How we have to serve him? അങ്ങനെയെങ്കിൽ ഈ ദൈവത്തെ ഞങ്ങൾ എങ്ങനെ സേവിക്കണം? Oh, with a broken and a contrite heart before the Lord comes we must be here to give him a feast. ഒരു തകർന്നും നുറുങ്ങിയതുമായ ഹൃദയത്തോടു കൂടി ആരാധനാ സ്ഥലത്ത് ഈ കർത്താവ് വരുന്നതിനു മുമ്പ് തന്നെ നാം ആയിരുന്നു കൊണ്ട് അവന് വിരുന്ന് കഴിക്കണം. Father was searching for a group of people. പിതാവ് ഒരു കൂട്ടം ജനത്തെ അന്വേഷിക്കുകയായിരുന്നു. God is spirit. ദൈവം ആത്മാവാകുന്നു. And they that worship him, അവനെ ആത്മാ ആരാധിക്കുന്നവർ, should worship him in truth and spirit. സത്യത്തിലും ആത്മാവിലും അവനെ ആരാധിക്കണം. So we are singing that we will worship you Lord in truth and spirit. നാം പാടാറുണ്ട്, കർത്താവേ ഞങ്ങൾ ആത്മാവിലും സത്യത്തിലും നിന്നെ ആരാധിക്കുന്നു എന്ന്. But as we start that worship service, എന്നാൽ നാം ആരാധന സമയം ആരംഭിക്കുമ്പോൾ, are we doing it in spirit? നമ്മുടെ നാം ആത്മാവിലാണോ അത് ചെയ്യുന്നത്? Are you doing it in spirit? നാം ആത്മാവിലാകുന്നുവോ അത് ചെയ്യുന്നത്? Are you doing it by the urge of the Holy Spirit? പരിശുദ്ധാത്മാവിന്റെ പ്രേരണ നിമിത്തമാകുന്നുവോ ആരാധിക്കുന്നത്? God is desiring such a worship. ഇങ്ങനെയുള്ള ഒരു ആരാധനയാകുന്നു ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. And that is why he has brought us out of the world, the traditions of the way of the worship of the other people, and brought us into this wilderness that we may worship him in truth and spirit. അതുകൊണ്ടാകുന്നു അവൻ ലോകത്തിന്റെ സകല പാരമ്പര്യങ്ങളിൽ നിന്നും സകല ആരാധന രീതികളിൽ നിന്നും നമ്മെ വിടുവിച്ച് ഈ മരുഭൂമിയിലേക്ക് കൊണ്ടുവന്ന് ആത്മാവിലും സത്യത്തിലും നമ്മെ ആരാധിക്കുവാനായി ഒരുക്കുന്നത്. Where the spirit is there, there is deliverance. Where the spirit is there is liberty. Where the spirit is there is life. Our worship should be full of life. ആത്മാവ് എവിടെയുണ്ടോ അവിടെ സ്വാതന്ത്ര്യമുണ്ട്, ആത്മാവ് എവിടെയുണ്ടോ അവിടെ വിടുതലുണ്ട്, ആത്മാവ് എവിടെയുണ്ടോ അവിടെ ജീവനുണ്ട്. ആ ജീവന്റെ
നിറവിൽ നാം അവനെ ആരാധിക്കണം. Praise be to his holy name. കർത്താവിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Here we find in Exodus chapter 10 and verse 9. ഇവിടെ പുറപാട് പുസ്തകം 10ാം അധ്യായം 9ാം വാക്യത്തിൽ നാം വായിക്കുന്നു. Moses is telling the young also have to go and serve God or worship God. ഒന്നാമതായി മോശ പറയുന്നത് ഞങ്ങളുടെ ബാലന്മാർ പോയി അവനെ സേവിക്കണം എന്നാണ്. Read the Exodus chapter 10 and the verse 10th verse. പത്തിന്റെ 10ാം വാക്യം വായിച്ചാട്ടെ. അവൻ അവരോട് ഞാൻ നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞു കുട്ടികളെയും വിട്ടയച്ചാൽ യഹോവ നിങ്ങളോട് കൂടി ഇരിക്കട്ടെ, നോക്കുവിൻ ദോഷമാകുന്ന നിങ്ങളുടെ ആന്തരം. And he said unto them, let the Lord be so with you, as I will let you go, and your little ones, look to it, for evil is before you. So here we find the young Pharaoh is telling they are the little ones. ഇവിടെ ബാലന്മാർ എന്ന് പറയുമ്പോൾ ഫറവോൻ അവരെ കുഞ്ഞു കുട്ടികൾ എന്ന് വിളിക്കുന്നു. Praise be to his holy name. കർത്താവിന്റെ വിശുദ്ധനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. To serve the serving God. ഈ ജീവൻ ഈ സേവിക്കുന്ന കർത്താവിനെ സേവിക്കേണ്ടതിനായി. To be like that servant branch. ആ ദാസനായ മുളയെ പോലെ മാറേണ്ടതിനായി. I should have a true conversion taking place in my life. എന്റെ ജീവിതത്തിൽ ഒരു യഥാർത്ഥ മാനസാന്തരം നടക്കണം. What is the true conversion? എന്താകുന്നു യഥാർത്ഥ മാനസാന്തരം? മത്തായി ചാപ്റ്റർ 18 മത്തായിയുടെ സുവിശേഷം 18ാം അധ്യായം വേഴ്സ് 3 മൂന്നാം വാക്യം. നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് എന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. And said, verily I say unto you, except ye be converted and became as little children, ye shall no enter into the kingdom of heaven. Except ye be converted and become like little children. നിങ്ങൾ ഒരു ശിശുവിനെ പോലെ തിരിഞ്ഞു വരുന്നില്ല എങ്കിൽ. Except ye be converted and become like a little children, you cannot serve the serving God. നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ കുഞ്ഞുകുട്ടികളെ പോലെ ആകുന്നില്ല എങ്കിൽ ഈ ജീവനുള്ള ദൈവത്തെ സേവിപ്പാൻ കഴിയില്ല. So we have a God who serveth us. ആകയാൽ നമ്മെ സേവിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. He is a servant branch. അവൻ ദാസനായ മുളയാകുന്നു. And I and you have to become like him. ഞാനും നിങ്ങളും അവനെ പോലെ മാറണം. For that അതിനുവേണ്ടി I and you should be converted and become like a little one. ഞാനും നിങ്ങളും തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകണം. And read the fourth verse also. 18ന്റെ നാലാം വാക്യം വായിക്കാം. Verse 4. ആകയാൽ ഈ ശിശുവിനെ പോലെ തന്നെത്താൻ താഴ്ത്തുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവനാകുന്നു. Whosoever therefore shall humble himself as this little child, the same is greatest in the kingdom of heaven. So what is the meaning of becoming a little child? ആകയാൽ ഒരു ശിശുവിനെ പോലെ ആയി തീരുക എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? Little child means becoming humble. കൂടുതലായി താഴ്മയുള്ളവരായി തീരുക. So when I say that we are little children, it means that we are humble ones. നാം കുഞ്ഞുകുട്ടികൾ എന്ന് ഇവിടെ പറയുന്നത് അത് നാം പറയുമ്പോൾ നാം ഏറ്റവും താഴ്മയുള്ളവരാകണം എന്നാകുന്നു ഉദ്ദേശിക്കുന്നത്. Only the humble ones can serve him. താഴ്മയുള്ളവർക്ക് മാത്രമേ ഈ കർത്താവിനെ സേവിപ്പാൻ കഴിയൂ. So this God who serveth us, we can serve him if we become an humble one. ഈ സേവിക്കുന്ന കർത്താവ് നാം ഈ സേവിക്കുന്ന കർത്താവിന് നാം സേവ ചെയ്യണമെങ്കിൽ നാം താഴ്മയുള്ളവരായിരിക്കണം. When we take a little child, ഒരു ശിശുവിനെ നാം എടുത്താൽ, in that little child there is no fear because that little child has all trust in the father and the mother. ഒരു ശിശുവിനെ സംബന്ധിച്ച് അല്പം പോലും ഭയം ഉണ്ടായിരിക്കില്ല. എന്തുകൊണ്ടെന്നാൽ പൂർണ്ണ ആശ്രയവും വിശ്വാസവും എല്ലാം തന്റെ പിതാവിലും മാതാവിലും ആയിരിക്കും. Who is our God? നമ്മുടെ ദൈവം ആരാകുന്നു? He is a God who is serving us as a mother and a father serveth his children. ഒരു പിതാവും മാതാവും ഒരു ശിശുവിനെ പരിപാലിക്കുന്നത് പോലെ നമ്മെ മാതാവായി പിതാവായി പരിപാലിക്കുന്നവനാകുന്നു നമ്മുടെ ദൈവം. Oh dear brother, dear sister, അഗയാൽ പ്രിയ സഹോദര സഹോദരി, let us become the children of this father and this mother. ഈ പിതാവിന്റെ ഈ മാതാവിന്റെ കുഞ്ഞുങ്ങളായി ശിശുക്കളായി നമുക്ക് മാറാം. That is why Jesus said, I am meek and lowly, learn from me. അതുകൊണ്ടാകുന്നു യേശു പറഞ്ഞത്, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എന്നോട് പഠിപ്പീൻ. So this to serve this servant God, I and you must become an humble person. ആകയാൽ ഈ ദാസനായ കർത്താവിനെ ഞാനും നിങ്ങളും സേവിക്കണമെങ്കിൽ നാമും താഴ്മയുള്ള ദാസന്മാരായിരിക്കണം. If we give room for any pride in our life, we cannot serve this living God. നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും നിഗള സ്വഭാവത്തിന് നാം ഇടം നൽകുകയാണെങ്കിൽ ഈ കർത്താവിനെ സേവിപ്പാൻ കഴിയുകയില്ല. When we take this little child again, വീണ്ടും ബാലന്മാർ അഥവാ കുഞ്ഞുകുട്ടികൾ എന്നുള്ള ഭാഗം നാം എടുത്താൽ, Jesus had a convention. That was the first convention Jesus had. യേശു അവിടെ ഒരു കൺവെൻഷൻ നടത്തി. അത് യേശുവിന്റെ ജീവിതത്തിൽ ആദ്യത്തെ കൺവെൻഷൻ ആയിരുന്നു. It was a 3-day convention. അതൊരു 3-ദിന കൺവെൻഷൻ ആയിരുന്നു. And there was a little lad in that convention come to hear the word of God.
ദൈവവചനം കേൾക്കേണ്ടതിനായി അവിടെ കടന്നു വന്ന ഒരു ചെറിയ ബാലകൻ ഉണ്ടായിരുന്നു. 3 days there was no food for them. 3 ദിവസം ആ കുഞ്ഞുങ്ങൾക്ക് യാതൊരു ആഹാരവും ഇല്ലായിരുന്നു. But they were satisfied by the words that is coming out of the mouth of Jesus. എന്നാൽ യേശുവിന്റെ വായിൽ നിന്ന് വന്നുകൊണ്ടിരുന്ന തിരുവചനങ്ങൾ കേട്ട് അവർ തൃപ്തരായിക്കൊണ്ടിരുന്നു. And Jesus did not want to send them in a starving state. എന്നിട്ടും അവരെ പട്ടിണിക്കിട്ടുകൊണ്ട് അവരെ പറഞ്ഞയക്കുവാൻ യേശു ആഗ്രഹിച്ചില്ല. Jesus wanted to serve them. യേശു അവരെ സേവിപ്പാൻ ആഗ്രഹിച്ചു. And disciples are coming and telling, there is a little lad here, he is having 5 loaves of fish and 2 fish, 5 loaves of bread and 2 fish. ശിഷ്യന്മാർ വന്ന് യേശുവിനോട് പ്രകാരം പറയുന്നു, ഇവിടെ ഒരു ചെറിയ ബാലകനുണ്ട്, അവന്റെ കയ്യിൽ 5 അപ്പവും 2 മീനുമുണ്ട്. Dear brother, dear sister, പ്രിയ സഹോദര സഹോദരി, that little lad did not eat that 5 loaves and the 2 fish. ആ ചെറിയ ബാലകൻ അവൻ തനിയെ 5 അപ്പവും 2 മീനും കഴിച്ചില്ല. And that he gave to the disciple and it went to the hands of Jesus. അത് അവൻ ശിഷ്യന്മാരുടെ കൈകളിൽ ശിഷ്യന്മാർ അത് യേശുവിന്റെ കൈകളിലേക്ക് നൽകി. God wants us to become such a little lad. അങ്ങനെയുള്ള ബാലന്മാരായി തീരുവാൻ, കുഞ്ഞു കുട്ടികളായി തീരുവാൻ കർത്താവ് നമ്മെ പറ്റി ആഗ്രഹിക്കുന്നു. That is surrendering everything into the hand of the Lord Jesus Christ. എല്ലാം കർത്താവായ യേശുവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നവരായി തീരേണ്ടതിന്. That is what St. Paul says. അതാകുന്നു വിശുദ്ധ പൗലോസ് പറയുന്നത്. I know whom I have believed. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അറിയുന്നു. And what I have entrusted in his hand, he is able to keep it till that day. അവന്റെ കരങ്ങളിലേക്ക് ഞാൻ എന്തെല്ലാം സമർപ്പിച്ചിട്ടുണ്ടോ ആ ദിവസം വരെയും അവൻ സൂക്ഷിപ്പാൻ ശക്തൻ തന്നെ. That is why we sang in the chorus. അതുകൊണ്ടാകുന്നു നാം പല്ലവിയിൽ പാടിയത്. Oh Lord, I'm committing my life into thy hands. കർത്താവേ, ഞാൻ ജീവനെ നിന്റെ കരങ്ങളിൽ അർപ്പിക്കുന്നു. Let us become that little lad who surrendering that 5 loaves transfer of our body and 2 fish transfer of the spirit and soul. Let us surrender our spirit and soul totally in the hands of Jesus. ആ ബാലകനെ പോലെ നമുക്കും ആയി തീരാം. 5 അപ്പം എന്നത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ കുറിക്കുന്നു, നമ്മുടെ ശരീരത്തെ കുറിക്കുന്നു. 2 മീൻ എന്നുള്ളത് നമ്മുടെ ദേഹിയെയും ആത്മാവിനെയും കുറിക്കുന്നു. ഇങ്ങനെ ദേഹം ദേഹി ആത്മാപൂർണ്ണമായി അവന്റെ കരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. Let us give it into the hands of Jesus. അത് നമ്മുടെ യേശുവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. Let us give it into the hands of Jesus. നമ്മുടെ യേശുവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. Oh, he is looking for such little children this evening. ഈ വൈകുന്നേരം അങ്ങനെയുള്ള കൊച്ചു കുഞ്ഞുങ്ങളെ ബാലന്മാരെ അവൻ അന്വേഷിക്കുകയാണ്. Oh Lord, my body does not belong to me, it belongs to you. കർത്താവേ, എന്റെ ശരീരം എനിക്കുള്ളതല്ല, അത് നിനക്കുള്ളതാകുന്നു. Oh, my soul and spirit, it belongs to you Lord. കർത്താവേ, എന്റെ ദേഹിയും ആത്മാവും എനിക്കുള്ളതല്ല, നിനക്കുള്ളതാകുന്നു. Oh, I don't want to keep it for myself. അത് എനിക്ക് വേണ്ടി എന്റെ ഇഷ്ടത്തിന് വേണ്ടി വെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. It entirely belongs to you. അത് പൂർണ്ണമായും പൂർണ്ണമായും നിനക്കുള്ളത് തന്നെയാകുന്നു. When it goes into the hands of Jesus, യേശുവിന്റെ കരങ്ങളിലേക്ക് പോകുമ്പോൾ, he will lift up his head unto the Father. അവൻ തന്റെ തല ഉയർത്തി പിതാവിന്റെ അടുക്കലേക്ക് ഉയർത്തിക്കൊണ്ട്, and he will say thank the Father. അവൻ ഇപ്രകാരം പറയുന്നു, നന്ദി പിതാവേ. Oh, when we are going into the hands of Jesus, നാം യേശുവിന്റെ കരങ്ങളിലേക്ക് പോകുമ്പോൾ, he will bless us. അവൻ നമ്മെ അനുഗ്രഹിക്കുന്നു. And we will be useful for many nations, many nations, many people. അനേക ജാതികൾക്ക് അനേക ജനങ്ങൾക്ക് നാം ഒരു അനുഗ്രഹ പാത്രമായി തീരും. This evening the Lord is giving call to such people. അങ്ങനെയുള്ളവ ചിലർക്ക് വേണ്ടി ഈ സന്ധ്യാസമയം ദൈവം ഒരു വിളി നൽകുകയാണ്. Oh, he is calling you to come and serve him. ഈ ദൈവത്തെ കടന്നു വന്ന് സേവിപ്പാനായി ശുശ്രൂഷിപ്പാനായി ഒരു വിളി നൽകുകയാണ്. The youth, boys and girls this evening. യൗവനക്കാരായ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും അതിനുവേണ്ടി അവൻ വിളിക്കുകയാണ്. Surrender your body, soul and spirit to Jesus. നിന്റെ ദേഹം ദേഹി ആത്മാവിനെ യേശുവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. Oh Lord, you take charge of me, O Lord. കർത്താവേ, എന്റെ പൂർണ്ണ നിയന്ത്രണം നീ ഏറ്റെടുക്കണമേ. I surrender myself to do your perfect will, O Lord. കർത്താവേ, നിന്റെ സമ്പൂർണ്ണ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. Oh, for you an anointing is coming from Zion. അങ്ങനെയുള്ളവർക്ക് വേണ്ടി സിയോനിൽ നിന്ന് നിശ്ചയമായ ഒരു അഭിഷേകം ഇറങ്ങി വരും. For you there's an anointing coming from Zion. അങ്ങനെയുള്ളവർക്ക് വേണ്ടി സിയോനിൽ നിന്ന് ഒരു അഭിഷേകം ഇറങ്ങി വരും. For every little one who is surrendering themselves, there is an anointing from Zion. ആരെല്ലാം ബാലന്മാരെ പോലെ ശിശുവിനെ പോലെ തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നു, അവർക്കെല്ലാം സിയോനിൽ നിന്ന് ഒരു അഭിഷേകം ഉണ്ട്. Oh, with that anointing we will serve him. ആ അഭിഷേകത്തോടെ നാം അവനെ സേവിപ്പിക്കും. We will not worship a God with as a dead service, but we will give him a living service, and our service will be like a feast unto Jesus. ee devathine oru maricha aaradhana maricha sevayalla nam cheynathu, marichu jeevanulla seva nalgi avan oru virunnu nam kalikkugiyagunu. Praise be to his holy name. Thavinte vishuddha namathinu mahathvam undavu. Oh dear brother, dear sister, priya sahodara sahodari, when we say a little child, ഒരു ബാലൻ ഒരു ശിശു എന്ന് പറയുമ്പോൾ, that speaks of the innocence. അത് നിഷ്കളങ്കതയും കുറിക്കുകയാകുന്നു. Praise be to his holy name. കർത്താവിന്റെ വിശുദ്ധ നാമത്തിന് മഹത്വം. God wants us to become innocent. നാം നിഷ്കളങ്കരായി തീരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. In that innocency there is no any kind of tricks or the satanic nature. Totally surrendering as a little child to the Lord.
നിഷ്കളങ്കതയിൽ യാതൊരു സൂത്രങ്ങളും ഉണ്ടായിരിക്കില്ല, അഥവാ പൈശാചികമായ യാതൊരു ഉപായങ്ങളും ഉണ്ടായിരിക്കില്ല. What Daniel is telling unto the king? എന്താകുന്നു ദാനിയേൽ രാജാവിനോട് പറയുന്നത്? Before you and before God, I am innocent. രാജാവേ, നിന്റെ മുമ്പിലും എന്റെ ദൈവത്തിന്റെ മുമ്പിലും ഞാൻ നിഷ്കളങ്കൻ. No devil can touch such people. അങ്ങനെയെങ്കിൽ ഒരു അങ്ങനെയുള്ളവരെ ഒരു പിശാചിനും തൊടുവാൻ കഴിയില്ല. No lion can come near you. അങ്ങനെയുള്ളവരെ ഒരു സിംഹവും അടുത്തു വരുവാൻ കഴിയില്ല. He will send the angels to shut the lion's mouth. അങ്ങനെയുള്ളവരെ സൂക്ഷിക്കുവാൻ ദൈവം തന്റെ ദൂതന്മാരെ അയച്ച് സിംഹത്തിന്റെ വായ അടപ്പിക്കുകയാണ്. You may be going through trials. നിങ്ങൾ ഒരുപക്ഷെ പരീക്ഷകൾ കൂടി കടന്നു പോകുന്നുണ്ടാകാം. You may be facing problems. പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നുണ്ടാവാം. But if you are innocent before God and before man, എന്നാൽ ദൈവം മുമ്പാകെയും മനുഷ്യരുടെ മുമ്പാകെയും നിങ്ങൾ നിഷ്കളങ്കരാകുന്നുവെങ്കിൽ, the power of God will uphold you. No power can touch you. ദൈവത്തിന്റെ ശക്തി നിങ്ങളെ വഹിക്കുക തന്നെ ചെയ്യും, ഒരു ദുഷ്ടശക്തിയും നിങ്ങളെ തൊടുകയില്ല. Praise be to his holy name. കർത്താവിന്റെ വിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. God is looking for such little ones. അങ്ങനെയുള്ള ബാലന്മാരെ, ശിശുക്കളെ ഈ ദൈവം അന്വേഷിക്കുന്നു. Let us be innocent in the sight of the Lord. ദൈവദൃഷ്ടിയിൽ നമുക്ക് നിഷ്കളങ്കരായി തീരാം. Let us not give room for any crookedness. യാതൊരു കൗശല സ്വഭാവത്തിനും നാം ഇടം നൽകുകയെ അരുത്. Let us totally innocently follow our Jesus. ഈ നമ്മുടെ കർത്താവായ യേശുവിന്റെ മുൻപാകെ പൂർണ്ണമായി നമുക്ക് നിഷ്കളങ്കരായിരിക്കാം. So St. Paul is telling, I am void of offense in my conscience. വിശുദ്ധ പൗലോസ് പ്രകാരം പറയുന്നു, ഞാൻ നിഷ്കളങ്ക മനസ്സാക്ഷി ഉള്ളവനായി, എന്റെ മനസ്സാക്ഷി അല്പം പോലും ഇടറിപ്പോകാത്തതായിരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 24 അധ്യായം 16 വാക്യം. അതുകൊണ്ട് എനിക്ക് ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത മനസ്സാക്ഷി എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കാൻ ഞാൻ ശ്രമിക്കുന്നു. And herein do I exercise myself to have always a conscience void of offense toward God and toward men. Void of offense towards God and towards man. Conscience should be like that, innocent. ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത മനസ്സാക്ഷി, നിഷ്കളങ്കമായ മനസ്സാക്ഷി ഉണ്ടായിരിക്കണം. For that, let us turn out to be a little child. അതിനുവേണ്ടി ഒരു ബാലനെ പോലെ, ശിശുവിനെ പോലെ നമുക്ക് സമർപ്പിക്കാം. Secondly, what Moses is telling. രണ്ടാമതായി മോശ ആരെ പറ്റിയാകുന്നു പറയുന്നത്? In Deuteronomy chapter 10 and verse 9. Sorry, Exodus chapter 10 verse 9. പുറപ്പാട് പുസ്തകം 10 അധ്യായം 9 വാക്യത്തിൽ, old also should go and serve him. വൃദ്ധന്മാരും പോയി അവനെ സേവിക്കണം, അഥവാ ആരാധിക്കണം. So to serve the Lord, even old is required. ആകയാൽ ദൈവത്തെ സേവിക്കേണ്ടതിനായി വൃദ്ധന്മാരെയും ആവശ്യമാകുന്നു. So what is the meaning of becoming old? അപ്രകാരം വൃദ്ധരായിരിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? Proverbs chapter 22, സദൃശ്യവാക്യം 22 അധ്യായം and verse 6, ആറാം വാക്യം. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കാം, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. Train up a child in the way he should go, and when he is old, he will not depart from it. So dear brother, dear sister, yel priya sahodara sahodari, when we say that we are old, what does it mean? Nam vruddharayirikkuva ennadukondu arthamakkunnathu endanu? So we are trained up in the way of the Lord. Devathinte vazhil abhyasam praapichavar. That is what it is said about Timothy. Adagunu Timotheosine petti parayunnathu. The faith that was in this grandmother, that was in his mother, and that was in him also. Avante veliyamma അവന്റെ അമ്മയിലും ഉണ്ടായിരുന്ന വിശ്വാസം തിമോത്തിയോസിലും കാണുന്നു. Oh dear brother, dear sister, പ്രിയ സഹോദര സഹോദരി, in our life, do we have the faith of our grandmother? നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വലിയമ്മയുടെ വിശ്വാസം ഉണ്ടോ? So how they followed the Lord faithfully? എങ്ങനെയാകുന്നു അവർ കർത്താവിനെ വിശ്വസ്തതയോടെ സേവിച്ചത്? They believed what the Lord says and they followed that faithfully. ദൈവം എന്തു പറഞ്ഞുവോ അത് അവർ പൂർണ്ണമായി വിശ്വസിച്ച് വിശ്വസ്തതയോടെ അവനെ പിൻഗമിച്ചു. And even in their old age, they are like that. അവരുടെ വാർദ്ധക്യ സമയത്തും അവർ അങ്ങനെ തന്നെ ആകുന്നു. Praise be to his holy name. കർത്താവിന്റെ വിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. In Isaiah, we read about the Lord. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നാം ദൈവത്തെ പറ്റി വായിക്കുന്നു. Even in your hoary hair, I will carry you. നിങ്ങളുടെ തല നരയ്ക്കുവോളം ഞാൻ അവൻ നിങ്ങളെ ചുമക്കും എന്ന് കാണുന്നു. That is what we read in Isaiah chapter 46 verse 3 and 4. No time to read. യെശയ്യാ 46-ന്റെ 4-ൽ വായിക്കുന്നു, അതിപ്പോൾ വായിപ്പാൻ സമയമില്ല. So I will carry you even in your hoary hair. നിങ്ങൾ നരയ്ക്കുവോളം ഞാൻ നിങ്ങളെ ചുമക്കും. So we have a God who carries in our old age also. ആകയാൽ നാം വൃദ്ധരായാലും നമ്മെ ചുമക്കുന്ന വഹിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. So what does it mean? അതിന്റെ അർത്ഥം എന്താകുന്നു? I became old means I am still carried by my Lord. ഞാൻ വൃദ്ധരാകുക എന്ന് പറഞ്ഞാൽ ഇപ്പോഴും
എന്റെ ദൈവത്താൽ ചുമക്കപ്പെടുകയാകുന്നു. I am still carried by my Lord. ഞാൻ ഇപ്പോഴും എന്റെ ദൈവത്താൽ വഹിക്കപ്പെടുകയാകുന്നു. What does it mean? അതിന്റെ അർത്ഥം എന്താകുന്നു? I cannot do anything of myself. ഞാൻ എന്റെ സ്വയമായി എന്റെ സ്വന്തത്തിൽ നിന്ന് ഒന്നും തന്നെ ചെയ്യുകയില്ല. The Lord is carrying me and he is making me to do everything. ദൈവമാകുന്നു എന്നെ ചുമക്കുന്നത്, എല്ലാം എന്നെ കൊണ്ട് ചെയ്യിക്കുന്നത് ദൈവമാകുന്നു. That is why St Paul says. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്. I can do all things by Christ Jesus which strengtheneth me. എന്നെ ശക്തനാക്കുന്നു ക്രിസ്തു മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. Oh dear brother, dear sister. അങ്ങേയുടെ പ്രിയ സഹോദര സഹോദരി. God wants us to be such old people just trusting in the Lord for everything that he may do everything for us and we may do everything through his strength. നാം എല്ലാ കാര്യങ്ങളും അവനെ മാത്രം ആശ്രയിച്ച് വിശ്വസിക്കുന്നവരായി തീരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെ അവനാൽ നാം എല്ലാ കാര്യങ്ങളും അവന് വേണ്ടി ചെയ്യുവാൻ ഒരുക്കമാകേണ്ടതിനായി. Praise be to his holy name. കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. And furthermore in Exodus chapter 10 verse 9 we read. വീണ്ടും പുറപ്പാട് 10ന്റെ 9ൽ നാം ശ്രദ്ധിച്ചാൽ our sons and daughters also have to go and serve him. ഞങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പോയി അവനെ സേവിക്കണം. Sons and daughters also have to serve him. പുത്രന്മാരും പുത്രിമാരും അവനെ സേവിക്കണം. What is the spiritual meaning of becoming sons and daughters? പുത്രന്മാരും പുത്രിമാരും സേവിക്കുക എന്നതിന്റെ അല്ലെങ്കിൽ ആയിത്തീരുക എന്നതിന്റെ ആത്മീയ അർത്ഥം എന്താകുന്നു? 2 Corinthians chapter 6. രണ്ട് കൊരിന്ത്യർ ആറാം അധ്യായം. The last two verses. അവസാന രണ്ട് വാക്യങ്ങൾ. അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പിൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായത് ഒന്നും തൊടരുത്. എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും ആയിരിക്കുമെന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. Wherefore come out from among them and be ye separate, saith the Lord, and touch not the unclean thing, and I will receive you, and will be a father unto you, and ye shall be my sons and daughters, saith the Almighty God. Praise be to his holy name. കർത്താവിന്റെ വിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Yes, and Paul saying, the Almighty God is telling, you are my sons and daughters. ഇവിടെ വിശുദ്ധ പൗലോസ് പറയുന്നു, സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും ആയിരിക്കും. And to this sons and daughters the Lord is telling I will be your father. ഈ പുത്രന്മാരോടും പുത്രിമാരോടും ആകുന്നു ദൈവം പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് പിതാവ്. And the word of God asks us such a question. ദൈവവചനം ഇപ്രകാരം ഒരു ചോദ്യം നമ്മോട് ചോദിക്കുന്നു. If I am your father where is my honor? ഞാൻ പിതാവെങ്കിൽ അപ്പനെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ? So who are the sons and daughters? ആരാകുന്നു ഈ പുത്രന്മാരും പുത്രിമാരും? They give honor and glory to the Lord. They will not take honor and glory for themselves. അവർ ദൈവത്തിന് തന്നെ മുഴുവൻ മാനവും മഹത്വവും കൊടുക്കുന്നവരായിരിക്കും. ഒരു മഹത്വവും മാനവും അവർ തങ്ങൾക്ക് തന്നെ എടുക്കുകയില്ല. They will not do anything for their vain glory. അവർ വ്യർത്ഥമായ മഹിമയ്ക്കായി മഹത്വത്തിനായി ഒന്നും തന്നെ ചെയ്തു കൂട്ടുകയില്ല. The sons and daughters are the people who esteem others better than them. പുത്രന്മാരും പുത്രിമാരും മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരെന്ന് എണ്ണുന്നവരായിരിക്കും. They will not do anything for their own glory. അവരുടെ സ്വന്ത മഹിമയ്ക്കായി മഹത്വത്തിനായി അവർ ഒന്നും തന്നെ ചെയ്യുകയില്ല. Such people the Lord is telling I will receive you. അങ്ങനെയുള്ളവരെ ആകുന്നു ഈ ദൈവം പറയുന്നത്, ഞാൻ നിങ്ങളെ കൈക്കൊള്ളും. I will receive you. ഞാൻ നിങ്ങളെ കൈക്കൊള്ളും. And I will be your father. ഞാൻ നിങ്ങൾക്ക് പിതാവായി. Who are the sons and daughters? ഈ പുത്രന്മാരും പുത്രിമാരും ആരാകുന്നു? They give all honor and glory to the father. അവർ സകലമാനം മഹത്വവും പിതാവിന് നൽകുന്നവരാകുന്നു. And they will esteem others better than them. അവർ മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി എണ്ണുന്നവരാകുന്നു. And not only that. അത് മാത്രമല്ല. They will live a totally separated life. അവർ പൂർണ്ണമായും ഒരു വേർപാടിൻ ജീവിതം നയിക്കുന്നവരായിരിക്കും. Oh dear brother, dear sister. പ്രിയ സഹോദര സഹോദരി. God wants us that we must serve him, we must worship him. ദൈവം ആഗ്രഹിക്കുന്നത് നാം അവനെ സേവിക്കണം ആരാധിക്കണം എന്നാകുന്നു. That is why we keep ourselves separate from all other denominations. അതുകൊണ്ടാകുന്നു നാം നമ്മുടെ സഭ മറ്റെല്ലാ സമുദായങ്ങളിലും സഭയിൽ നിന്നും നമ്മെ വേർപെടുത്തി സൂക്ഷിക്കുന്നത്. We follow the apostolic doctrines. നാം അപ്പോസ്തോലിക ഉപദേശങ്ങൾ പിൻപറ്റുകയാണ്. That is the doctrines of Christ. അത് ക്രിസ്തുവിന്റെ ഉപദേശങ്ങളാകുന്നു. That is the doctrines of God. അത് ദൈവത്തിന്റെ ഉപദേശങ്ങളാകുന്നു. Even now people are being separated to come into this assembly as he heard the testimony of the dear sister. ഇപ്പോൾ പ്രിയ സഹോദരിയുടെ സാക്ഷ്യങ്ങൾ കേട്ടതുപോലെ പല പശ്ചാത്തലത്തിൽ നിന്നും ദൈവം ഇങ്ങനെയുള്ളവരെ വേർപെടുത്തിയല്ലേ നമ്മുടെ കൂട്ടായ്മയിൽ കൊണ്ടുവരുന്നത്. Oh, to serve this living God. ഈ ജീവനുള്ള ദൈവത്തെ സേവിക്കേണ്ടതിനായി. To honor this father. ഈ പിതാവിനെ മാനിക്കേണ്ടതിനായി. He is separating us from the things of this world, from the perishable things of this world, from the filthiness of this world and bringing us into this wilderness that we may lean upon him and serve him. ഈ നശ്വരമായ ലോകത്തിൽ നിന്ന്, ഈ മായ നിറഞ്ഞ ലോകത്തിൽ നിന്ന് അവൻ നമ്മെ വിളിച്ചു വേർതിരിച്ച് മരുഭൂമിയിൽ അവനെ ആരാധിക്കേണ്ടതിനായി, അവൻ വിരുന്ന് കഴിക്കേണ്ടതിനായി അവൻ നമ്മെ വേർപെടുത്തി കൊണ്ടുവരികയാകുന്നു. ഹല്ലേലൂയ്യ.
Hallelujah. Let us not go and mingle with this worldly things. Agyal devai namarum kadannu chennu logapragaramaya karyangalodu idagalarnu pogarudhu. Let us not allow the world to enter our life, enter our church. Adu mathramalla logam nammilum nammada sabayilum praveshikkuvan ningal anuvadikkarudhu. Let us not give room for the world to have dominion over us. Logathine nammada mel vaazhuvan nam anuvadikkeyumarudhu. Let us not be people filled with the craze of this world. Ee loga chindagale kondu bharappettu kalangunavarai naamum theeriradhu. So if you are filled with the craze of this world, the word of the God cannot enter your heart, cannot stay in your heart. Ee logathinte chindagal nammil kadakkunu engil the word of God cannot enter your heart and cannot be kept in your heart. Deiva vachanathine nammude hrudayathil praveshikkuvanum avide adu sookshikkapaduvanum kazhiyilla. The word of God cannot give life in you. Mathramalla deiva vachanathine ningalil jeevan pagiruvan kazhiyilla. So let us not be filled with all the cares of this world. Agayal namarum ee logathinte chindagalal niranju kaanapadarudhu. St. Paul says that there is a spirit in this world. Vishuddha Paulus parayunu ee logathinte aathmaavennu. There is a spirit in this world. Ee logathinu oru aathmaavundu. That is called the spirit I. അത് ഞാൻ എന്നുള്ള ആത്മാവ്. That is called spirit called self. അത് സ്വയം എന്നുള്ള ആത്മാവ്. Praise be to his holy name. കർത്താവിന്റെ വിശുദ്ധനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. If we want to serve this living God, ഈ ജീവനുള്ള ദൈവത്തെ സേവിക്കേണ്ടതിനായി, we cannot be selfish. നാം സ്വാർത്ഥരായിരിക്കാൻ കഴിയില്ല. I should not be there found in us. എന്റെ ജീവിതത്തിൽ ഞാൻ നമ്മുടെ ജീവിതത്തിൽ ഞാൻ എന്നുള്ളത് കാണപ്പെടുവാനേ പാടില്ല. I must be crucified. ഞാൻ എന്നുള്ളത് ക്രൂശിക്കപ്പെടണം. ഞാനല്ല ഇനി ജീവിക്കുന്നത് ഞാനല്ല ഞാനല്ല ഇനി ഞാനല്ല യേശുവത്രേ എന്നിൽ ജീവിക്കുന്നു ഞാനല്ല ഞാനല്ല ഇനി ജീവിക്കുന്നത് ഞാനല്ല ഞാനല്ല ഇനി ഞാനല്ല Let Christ alone live in us. Christu mathram nammil jeevikkatte. Let Jesus Christ as a servant live in us so that we may also have that very same spirit and ready to serve our living God. Yesu oru daasanayi nammil jeevikkatte angane engil aa daasa swabhavathodu koodi nammada devathe seevippan namukku kazhiyum. Praise be to his holy name. കർത്താവിന്റെ വിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Again when we go to Exodus chapter 10 വീണ്ടും പുറപ്പാട് പുസ്തകം 10 അധ്യായം നാം ശ്രദ്ധിച്ചാൽ read the 9th verse 9th വാക്യത്തിൽ നാം വായിച്ചാൽ there we find flocks we will go and serve God with our flocks ഞങ്ങളുടെ ആടുകളും ആടുകളെയും ഞങ്ങൾ കൂടെ കൊണ്ടുപോകും. Yes, dear brother, dear sister. Priya sahodara sahodari. We should become the flock of the Lord. Nam devathinte aattin kootamayi irikkanam. This flock stands for nature of the sheep. ഈ ആട്ടിൻ കൂട്ടം എന്ന് പറയുന്നത് കുഞ്ഞാടിന്റെ ആടിന്റെ സ്വഭാവം തന്നെയാകുന്നു. So we must become the sheep of the Lord. അഥവാ നാം കർത്താവിന്റെ ആടുകളായി വ്യക്തിപരമായി കാണപ്പെടണം. In John chapter 10 യോഹന്നാന്റെ സുവിശേഷം 10 അധ്യായത്തിൽ verse 26 and 27 26 27 വാക്യം നാം വായിച്ചാൽ നിങ്ങളോ എൻ്റെ ആടുകളുടെ കൂട്ടത്തിൽ ഉള്ളവരല്ലായികയാൽ വിശ്വസിക്കുന്നില്ല. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. But ye believe not, because ye are not of my sheep, as I said unto you, my sheep hear my voice, and I know them, and they follow me. Praise be to his holy name. കർത്താവിന്റെ വിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. But ye believe not, because ye are not of my sheep. നിങ്ങൾ എൻ്റെ ആടുകളുടെ കൂട്ടത്തിലല്ല കൂട്ടത്തിലുള്ളവരല്ലായികയാൽ വിശ്വസിക്കുന്നില്ല. Praise be to his holy name. കർത്താവിന്റെ വിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. What does this flock stands for? ഇവിടെ ആട്ടിൻ കൂട്ടം എന്നത് എന്തിനെ കുറിക്കുന്നു? The sheep nature. ഒരു ആടിന്റെ സ്വഭാവത്തെ കുറിക്കുകയാകുന്നു. What is the quality of the sheep? ആടിന്റെ പ്രധാന സ്വഭാവം എന്താകുന്നു? They totally believe the shepherd. അവർ പൂർണ്ണമായി ആട്ടിടയനെ വിശ്വസിക്കും. They totally believe the shepherd. പൂർണ്ണമായി ആട്ടിടയനെ വിശ്വസിക്കും. So this evening, how is your faith in Jesus? ഈ വൈകുന്നേരം യേശുവിങ്കിലുള്ള നിങ്ങളുടെ വിശ്വാസം എപ്രകാരമായിരിക്കുന്നു? Is your faith a doubting faith? ഒരു സംശയിക്കുന്ന വിശ്വാസമായിരിക്കുന്നുവോ? Is your faith a murmuring faith? ഒരു വെറുപ്പിക്കുന്ന വിശ്വാസമായിരിക്കുന്നുവോ? Is your faith a questioning faith? ഒരു ചോദ്യം ഉന്നയിക്കുന്ന വിശ്വാസമായിരിക്കുന്നുവോ? Is your faith has become little faith? അല്പവിശ്വാസമായിരിക്കുന്നുവോ? But our faith should be like the faith of Abraham.
ആകയാൽ എന്നാൽ നമ്മുടെ വിശ്വാസം അബ്രഹാമിന്റെ വിശ്വാസം പോലെ ആയിരിക്കണം. സോ വി റീഡ് അബൌട്ട് അബ്രഹാംസ് ഫെയ്ത്ത് ഇൻ റോമൻസ് ചാപ്റ്റർ 4. റോമാലേഖനം 4 അധ്യായത്തിൽ അബ്രഹാമിന്റെ വിശ്വാസത്തെ പറ്റി നാം വായിക്കുന്നല്ലോ. There it is said he was strong in faith and he was giving glory to God. അവിടെ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, താൻ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടേയിരുന്നു. He was strong in faith and giving glory to God. അവൻ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടിരുന്നു. He staggered not in faith. അവൻ വിശ്വാസത്തിൽ നിന്ന് ക്ഷീണിച്ചു പോയില്ല. Read the 4th chapter, the 20th verse. 4th അധ്യായം 20th വാക്യം മാത്രം വായിച്ചാൽ, ദൈവത്തിന്റെ വാഗ്ദത്തത്തിങ്കിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു ദൈവത്തിന് മഹത്വം കൊടുത്തു. He staggered not at the promise of God through unbelief, but was strong in faith, giving glory to God. He staggered not through the promise which the Lord has given unto him through unbelief, but he was strong in faith and giving glory to God. Avan devathinte vaagdathathingal avishwasathal samshayikkade vishwasathil shaktipettu devathinu mahatvam koduthu. Strong in people who are strong in faith, before they receive the promise they will give glory to God. Sradhikkuka, vishwasathil shaktarayirikkunnavar karyangal nadakkunnathinu munpu thanne devathinu mahatvam koduthukonde irikkum. Oh, they will not wait for the Lord to work and then give glory to God. Devam avarude jeevithathil pravarthichittu pinne devathinu mahatvam kodukkuvan avar kaathirikkilla. God wants us to be such a sheep. അങ്ങനെയുള്ള ആടുകളായി തീരുവാനാകുന്നു ദൈവം നമ്മെ പറ്റി ആഗ്രഹിക്കുന്നത്. Only that sheep can worship this living God. ഇങ്ങനെയുള്ള ആടുകൾക്ക് ആട്ടിൻ കൂട്ടത്തിനു മാത്രമേ ഈ ദൈവത്തെ സേവിപ്പാൻ കഴിയൂ. How much strong is your faith this evening? ഈ സദ്യാസമയത്ത് നമ്മുടെ വിശ്വാസം എത്ര ബലപ്പെട്ടിരിക്കുന്നു? If your faith is staggering faith, നിങ്ങളുടെ വിശ്വാസം ആടിപോകുന്ന ഒരു വിശ്വാസമാകുന്നുവെങ്കിൽ, Oh, this evening the Lord is sending his word that your faith will be becoming a strong faith. ഈ സദ്യാസമയത്ത് ദൈവം തന്റെ വചനം അയക്കുകയാകുന്നു നിങ്ങൾ വിശ്വാസത്തിൽ ശക്തിപ്പെടേണ്ടതിനായി. Oh, he is sending his word that you may be strong in faith. നിങ്ങൾ വിശ്വാസത്തിൽ ശക്തിപ്പെടേണ്ടതിനായി അവൻ തന്റെ വചനം അയക്കുകയാകുന്നു. Give glory to God as much as possible. എത്രത്തോളം കഴിയുമോ അത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടേയിരിക്കണം. If you are suffering from sickness, നിങ്ങൾ ഒരുപക്ഷെ രോഗത്താൽ ഭാരപ്പെട്ടിരിക്കാം. Maybe the sickness is not healed, രോഗം സൗഖ്യമാകാത്ത അവസ്ഥയിലായിരിക്കാം. But what you have to do? എന്നാൽ നാം എന്ത് ചെയ്യണം? Hold on to the promise, വാഗ്ദത്തത്തിൽ മുറുകെ പിടിക്കുക. What does the Lord say? എന്താകുന്നു ദൈവം പറയുന്നത്? I am the Lord that healeth thee. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. I am the Lord that healeth thee. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. It is the promise for his children. ഇത് അവന്റെ മക്കൾക്കുള്ള വാഗ്ദത്തം തന്നെയാണ്. It is the promise for his sheep. ഇത് ഒരു ആടിനുള്ള വാഗ്ദത്തം തന്നെയാണ്. Let us hold on to that promise. ആ വാഗ്ദത്തെ മുറുകെ പിടിച്ചുകൊള്ളുക. Lord, you told that you are my healer and you will heal my sickness. കർത്താവേ, നീ അല്ലയോ പറഞ്ഞു നീ എന്റെ സൗഖ്യദായകനെന്ന്, നീ എന്റെ സകല രോഗത്തിനും വൈദ്യൻ തന്നെ. And keep on praising God. അത് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടേ God is a healing God. ദൈവം സൗഖ്യമാകുന്ന യഹോവയാകുന്നു. Even now he is a working God. ഇപ്പോഴും അവൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമാകുന്നു. Even now he is a serving God. ഇപ്പോഴും അവൻ നമ്മെ സേവിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമാകുന്നു. Oh, let us become that sheep that can believe only on the shepherd. ആട്ടിടയനെ മാത്രം വിശ്വസിക്കുന്ന ഒരു ആടിനെ പോലെ നമുക്ക് ജീവിക്കാം. Let us not go to the doctors. ആകയാൽ വൈദ്യന്മാരെ അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ലല്ലോ. Let us not go to the hospital here and there. അവിടെയും ഇവിടെയുള്ള ആശുപത്രികളിൽ അലഞ്ഞു തിരിയേണ്ട ആവശ്യമില്ലല്ലോ. The healer is by your side. സൗഖ്യദായകൻ നിങ്ങളുടെ വശത്ത് തന്നെ ഉണ്ട്. The healer is by your side. സൗഖ്യദായകൻ നിന്റെ അടുക്കൽ തന്നെ ഉണ്ട്. He is telling you, I am the Lord that healeth thee. അവൻ ഇപ്രകാരം പറയുന്നു, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ ആകുന്നു. നിന്നെ സൗഖ്യമാക്കുന്നോ നിന്ന് സന്ത ജനത്തെ അരുളിയവൻ. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്നോ നിന്ന് സന്ത ജനത്തെ അരുളിയവൻ. A God to serve his people. ഈ ദൈവം
തന്റെ ജനത്തെ സേവിപ്പാനായി എപ്പോഴും ഒരുക്കമുള്ളവനായിരിക്കുന്നു. തന്റെ ജനത്തെ സേവിപ്പാനായി ഒരു സേവിക്കുന്ന ദൈവമായി അവൻ ജീവിക്കുന്നു. അതിനുവേണ്ടി തന്റെ വിലയേറിയ രക്തത്താൽ നമ്മെ വിലക്കി വാങ്ങി. അതിനുവേണ്ടി തന്റെ വിലയേറിയ വചനത്താൽ നമ്മെ വീണ്ടെടുത്തു. അതിനുവേണ്ടി തന്റെ അഭിഷേകത്താൽ നമ്മെ അഭിഷേകം ചെയ്തു തന്റെ സ്വന്തം ജനമാക്കി മാറ്റി. Oh, he's telling to his people, I am there to heal you. Avan thande janathodagunu aruli cheynathu njan ninne saukhyamaakkuvanayittund. If you are doubting your God, ninde devathe ningal samshayikkunnu engil, this morning you come out of the doubt. Ee sandhya samayam aa samshayathil ninnu ningal veliyil veriga. This evening the Lord is telling you to come out of the doubt. Ee sandhya samayam devan ningalodu kalpikkunnu samshayathil ninnu porathu veriga. Oh, I am here to heal you. Ivide ninne saukhyamaakkuvan njan jeevanode aayirikkunnu. Heal every sheep that follows him. Thanne pingamikkuna oro aadineyum saukhyamaakkendathina avan shaktanaagunu. My sheep will hear my voice. Ende aadugal ende shabdam kelkum. Oh, there is power in the voice of the Lord. Devathinte shabdathingal shakti undu. Oh, there is power in the voice of the Lord. Devathinte shabdathingal shakti adangiyirikkunu. Oh, dear brother, dear sister. Priya sahodara sahodari. He will destroy every forest in your life by his voice. Thante shabdam kondu ninte jeevithathile sagale duridangaleyum avan agachum. He is destroying every sickness from your life by his voice. Thanne shabdathinte shrestha kondu ninte jeevithathile sagale rogangaleyum avan agathu. My sheep will hear my voice. Ende aadugal ende shabdam kelkunu. My sheep will hear my voice. Ende aadugal ende shabdam kelkunu. You receive the voice of the Lord. Karthavinte shabdam innu thanne kelkuka. There is a sweet voice of Jesus coming into your ears. Yesuvinte madhuriyam eri oru shabdam ninte kaadugalil vannu varuvan pogunu. My child. Ende bhaidale. My grace is sufficient for you. Ende കൃപ നിനക്ക് മതി. My grace is sufficient for you. എൻ്റെ കൃപ നിനക്ക് മതി. Oh, there is power in his grace. തൻ്റെ കൃപയിൽ ശക്തി അടങ്ങിയിരിക്കുന്നു. There is power in his grace. തൻ്റെ കൃപയിൽ ശക്തി അടങ്ങിയിരിക്കുന്നു. And that grace is able to heal you this evening. ആ കൃപയാകുന്നു ഈ സന്ധ്യാസമയം നിന്നെ സൗഖ്യമാക്കുവാൻ പര്യാപ്തമായിരിക്കുന്നു. You are not going to go back as a sick person. ഒരു രോഗിയായ വ്യക്തിയായി നിങ്ങൾ ഇന്ന് രാത്രി മടങ്ങി പോകുകയില്ല. Receive the healing power in your spirit, soul and body also. Ninde deham dehi aatmavil vyaktamaya roga saukhyam ennu nanne praapichukolluka. Praise be to his holy name. Karthavinte vishuddha naamathinu mahathvam undaavatte. So when we come to that word sheep spiritually, aadugal ennulla vaakku aathmeeyamayi naam chindichal, that sheep stands for the meekness of the Lord. അത് കർത്താവിന്റെ സൗമ്യതയ്ക്ക് നിഴലാകുന്നു. So what is the meekness of the Lord? കർത്താവിന്റെ സൗമ്യത എന്താകുന്നു? Don't think that the meekness of the Lord is his humility. കർത്താവിന്റെ സൗമ്യത അവന്റെ താഴ്മയാണെന്ന് ആരും ചിന്തിക്കരുത്. The meekness of this Lord is that the anger towards sin, that is called meekness. ഈ സൗമ്യതയുടെ യഥാർത്ഥ അർത്ഥം യേശുവിന്റെ പാപത്തോടുള്ള കോപം എന്നാകുന്നു. Dear brother, dear sister. Priya sahodara sahodari. God wants everyone to become such a sheep to have anger towards sin. അപ്രകാരമുള്ള ആടുകളായി നാം മാറുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. പാപത്തോട് മാത്രം കോപിക്കുന്നവരായി. Such people will gently submit themselves totally to the Lord. അങ്ങനെയുള്ളവർ പൂർണ്ണമായും തങ്ങളെ തന്നെ കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിച്ചു കൊടുക്കും. And if we are filled with the meekness of the Lord, നിങ്ങൾ കർത്താവിന്റെ സൗമ്യതയാൽ നിറയപ്പെടുന്നുവെങ്കിൽ, we will forgive any person any number of times. നിങ്ങൾ ഏതൊരു വ്യക്തിയോ എത്ര പ്രാവശ്യം വേണമെങ്കിലും നിങ്ങൾ ക്ഷമിക്കും. And we will not take revenge against anyone. That is called meekness of the Lord. ഒരിക്കലും അങ്ങനെയുള്ളവരോട് യാതൊരു പ്രതികാര ചിന്തയും നമ്മിൽ ഉണ്ടായിരിക്കില്ല. അതാകുന്നു സൗമ്യതയുടെ അർത്ഥം. That is what God wants us to be like him. അതാകുന്നു ദൈവം എന്നെയും നിങ്ങളെയും പറ്റി ആഗ്രഹിക്കുന്നത്. So the servant bought branch, he is telling you, you be meek like me. ആകയാൽ ഈ ദാസനായ മുള ഈ കർത്താവ് ഇപ്രകാരം ഇന്ന് രാത്രി കാലം നമ്മോട് അറിയിക്കുന്നു, എന്നെ പോലെ ഈ വിധത്തിൽ നിങ്ങൾ സൗമ്യരായിരിക്കുക. Praise be to his holy name. കർത്താവിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Now when we go further in the Exodus chapter 10 verse 9, വീണ്ടും പുറപ്പാട് പുസ്തകം 10-ാം അധ്യായം 9-ാം വാക്യത്തിന്റെ അവസാന ഭാഗം നോക്കിയാൽ, Moses telling, we will go with our herd also to worship God, to serve God. മോശ പറയുന്നു, ഞങ്ങൾ ഞങ്ങളുടെ കന്നുകാലികളെയും കൂടെ കൊണ്ടുപോകും. So without our herd we will not go and worship God. ഈ ഞങ്ങളുടെ കന്നുകാലികൾ ഇല്ലാതെ ഈ ദൈവത്തെ ഞങ്ങൾ സേവിക്കുകയില്ല. The herd stands for the oxen.
കൊന്നുകാലി എന്ന് പറയുമ്പോൾ കാളയ്ക്ക് തുല്യമാകുന്നു. So what does this oxen stands for spiritually? ഈ കാള ആത്മീയമായി എന്തിനു നിഴലാകുന്നു? Oxen stands for doing the will of God. ദൈവഹിതം ചെയ്യുന്നതിനു നിഴലാകുന്നുവല്ലോ. Praise be to his holy name. കർത്താവിന്റെ വിശുദ്ധ നാമത്തിന് മഹത്വമാകുന്നു. The New Testament child of God should not be perfect just in faith. ഒരു പുതിയ നിയമ പൈതൽ വിശ്വാസത്തിൽ മാത്രം പൂർണ്ണപ്പെട്ടാൽ പോരാ. The New Testament child of God should be perfected in doing the will of God or obeying the voice of the Lord. ഒരു ദൈവവൈദൽ ദൈവത്തിന്റെ സമ്പൂർണ്ണ ഇഷ്ടം നിറവേറ്റുന്നതിലും അല്ലെങ്കിൽ ദൈവ ശബ്ദം കേട്ട് അനുസരിക്കുന്നതിലും പൂർണ്ണപ്പെടണം. Praise be to his holy name. കർത്താവിന്റെ വിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. We have to do the will of God from our depth of our heart. നാം ദൈവഹിതം നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് ചെയ്യണം. Those who are surrendering themselves to do the will of God will not do their own will. അങ്ങനെ ദൈവഹിതം ചെയ്യേണ്ടതിനായി തങ്ങളെ തന്നെ സമർപ്പിച്ചവർ ഒരിക്കലും സ്വന്തം ഇഷ്ടം ചെയ്യുകയില്ല. Those who are surrendering themselves to do the will of God, they will never do others' will. ആരെല്ലാം ദൈവേഷ്ടം ചെയ്യേണ്ടതിന് തങ്ങളെ തന്നെ സമർപ്പിച്ചിരിക്കുന്നുവോ അവർ മറ്റുള്ളവരുടെ ഇഷ്ടവും ചെയ്യുകയില്ല. Those who are surrendering themselves to do the will of God, they will not do the devil's will. ഒരുവൻ ദൈവേഷ്ടം ചെയ്യുവാനായി പൂർണ്ണമായി സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ പിശാചിന്റെ ഇഷ്ടവും ചെയ്യുകയില്ല. Oh, it is the will of God that we have to surrender ourselves to do the perfect will of the Father. പിതാവിന്റെ സമ്പൂർണ്ണ ഇഷ്ടത്തിന് വേണ്ടി നാം സമർപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് തന്നെ ദൈവേഷ്ടമാകുന്നു. That is the mind of Christ. അതാകുന്നു ക്രിസ്തുവിന്റെ ഭാവം, മനസ്സ്. We should have the mind of Christ. നാം ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായിരിക്കണം. That is why St. Paul says in Philippians chapter 2 verse 5. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് ഫിലിപ്പി ലേഖനം 2 ആം വാക്യത്തിൽ പറയുന്നത്, Let this mind be in you that was in Jesus. ക്രിസ്തുയേശുവിലുള്ള അതേ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. Let us be filled with the mind of Christ. ആകയാൽ ക്രിസ്തുയേശുവിലുള്ള ഭാവം, മനസ്സ് നമ്മിൽ ഉണ്ടാകട്ടെ. Praise be to his holy name. കർത്താവിന്റെ വിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകും. When we go to Hebrews chapter 12 and read the 28th verse. എബ്രായ ലേഖനം 12 അധ്യായം 28 വാക്യം വായിച്ചാൽ, Wherefore we are receiving a kingdom which cannot be moved, let us have grace whereby we may serve God acceptably with reverence and godly fear. ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നതുകൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക. In Malayalam that word is missing. മലയാളത്തിൽ ഒരു പ്രധാനപ്പെട്ട വാക്ക് വിട്ടുപോയിരിക്കുകയാകുന്നു. In English what is it mentioned? ഇംഗ്ലീഷിൽ എന്താകുന്നു പറഞ്ഞിരിക്കുന്നത്? Let us have grace to serve this God. ഈ ദൈവത്തെ സേവിക്കേണ്ടതിന് നാം കൃപ പ്രാപിക്കുക. And in the margin of the English Bible it is given, let us hold fast the grace. English Bible ne vashathu ipragaram rekhapeduthirikkunu, ee kruvaye muruga pidichukolluka. Oh dear brother, dear sister, priya sahodara sahodari, to serve the God who is serving and to serve the Lord who is serving us with his grace, we have to hold fast the grace which the Lord has given unto us and serve him. Ee namaye sevikkunna devathe nam sevikkendathinayi ee sevikkuvan namakku labichirikkunna kruvayil nam മുറുകെ പിടിച്ചുകൊള്ളണം. Oh, let us not give room for any root of bitterness to creep in our heart that we may lose that grace. നമ്മുടെ ഉള്ളിൽ അല്പം പോലും കയ്പിന്റെ വേര് ഉണ്ടാകുവാൻ പാടില്ല. അങ്ങനെയെങ്കിൽ കൃപ നമ്മെ വിട്ട് ചോർന്നു പോകും. Let us not give room for any root of that pride to enter our life that we may lose the grace. ഈ കൃപ നമ്മിൽ നിന്ന് ചോർന്നു പോകേണ്ടതിന് യാതൊരു നിഗള സ്വഭാവത്തിന് നാം ഇടം നൽകരുത്. So we have to have that grace to serve this living God. ആകയാൽ ഈ ജീവനുള്ള ദൈവത്തെ സേവിക്കേണ്ടതിന് ഒരു കൃപ നമ്മിൽ എപ്പോഴും ആവസിച്ചുകൊണ്ടേയിരിക്കണം. Because he has called us by grace. എന്തുകൊണ്ടെന്നാൽ കൃപയാലാകുന്നു അവൻ നമ്മെ വിളിച്ചിരിക്കുന്നത്. He has given forgiveness by grace. അവൻ കൃപയാൽ നമ്മോട് ക്ഷമിച്ചിരിക്കുകയാകുന്നു. He has given eternal life by his grace. അവൻ നിത്യജീവൻ നമുക്ക് കൃപയാൽ നൽകിയിരിക്കുകയാണ്. What St. Paul says, എന്താകുന്നു വിശുദ്ധ പൗലോസ് പറയുന്നത്, I am what I am by the grace of God. ഞാനാകുന്നത് ദൈവത്തിന്റെ കൃപയാലാകുന്നു. That is why he was telling that I serve the Lord with all humility. അതുകൊണ്ടാകുന്നു വിശുദ്ധ പൗലോസ് ഇങ്ങനെ പറയുന്നത്, ഞാൻ വളരെ താഴ്മയോടെ നിങ്ങളെ സേവിച്ചും കൊണ്ട്. And Hebrews 12:28 we read, serve God acceptably. വീണ്ടും എബ്രായ ലേഖനം 12:28 നാം ഇപ്പോൾ വായിച്ചതുപോലെ ദൈവത്തിന് പ്രസാദം വരുമാറ സേവ ചെയ്യണം. Yes, dear brother, dear sister. അതേ പ്രിയ സഹോദര സഹോദരി, Let us not serve God to please someone else. മറ്റുള്ളവരെ പ്രസാദിപ്പിക്കേണ്ടതിന് നാം ദൈവത്തിന് സേവ ചെയ്യരുത്. Let us not serve God to please the in charge brother or in charge sister. നിങ്ങളുടെ ചുമതലപ്പെട്ട ശുശ്രൂഷകനെയോ ശുശ്രൂഷകയോ പ്രസാദിപ്പിക്കേണ്ടതിനല്ല നിങ്ങൾ സേവ ചെയ്യേണ്ടത്. Oh, let us serve God acceptably that he may be pleased in our worship service. നമ്മുടെ ആരാധന
ആരാധന കൂട്ടങ്ങളിൽ അവൻ മാത്രം പ്രസാദിക്കേണ്ടതിന് അവന് മാത്രം പ്രസാദം വരുമാറ് നാം സേവ ചെയ്യുക. Why? എന്തുകൊണ്ട്? Because our Jesus is even now serving. എന്തുകൊണ്ടെന്നാൽ ഇപ്പോഴും നമ്മുടെ യേശു നമ്മെ സേവിച്ചുകൊണ്ടിരിക്കുകയല്ലേ. If you read the gospel according to Saint Mark, മർക്കോസിന്റെ സുവിശേഷം നാം വ്യക്തമായി വായിച്ചാൽ, so in few verses only word and is not found. All other verses we find the word and that word starts with the word and. ചില വാക്യങ്ങളിൽ മാത്രമേ ചില അധ്യായങ്ങൾ മാത്രമേ ഇംഗ്ലീഷിൽ ആൻഡ് എന്നുള്ള പദം വിട്ടുപോയിട്ടുള്ളൂ. ബാക്കി ഒട്ടുമിക്ക പദങ്ങളിലും ആൻഡ് എന്നുള്ള ഒരു വാക്യം വാക്ക് കാണുന്നു. റൈറ്റ് ഫ്രം ദി ഫസ്റ്റ് ചാപ്റ്റർ ടു ദി ലാസ്റ്റ് ചാപ്റ്റർ, ഒന്ന് മുതൽ അവസാന അധ്യായം വരെ വായിച്ചു നോക്കിയാൽ, സ്റ്റാർട്ടിംഗ് വിത്ത് ദാറ്റ് എവരി വേർഡ് ഈസ് സ്റ്റാർട്ടിംഗ് വിത്ത് ദാറ്റ് വേർഡ് ആൻഡ്. എല്ലാ വാക്യങ്ങളും മിക്കവാറും തുടങ്ങുന്നത് ആൻഡ് എന്ന് ഉണ്ടാകുന്നു. വാട്ട് ഡസ് ഇറ്റ് മീൻ? അതിന്റെ അർത്ഥം എന്താണ്? സോ ജീസസ് continuously serving yeshu dasanai todarchiyai namme sevichondirikkiya. That is why even this evening he is as a servant branch in our midst. Adukondagunu ee vaigunneram oru dasanai mulayai avan nammude madhye parivarthichondirikkunnathu. What is he desiring from us? Endagunu nammil ninnu avan aagrahikkunnathu. We must serve him as he is serving us. Avan namme sevikkunnathu pole naam avane sevikkanam ennagunu. Acceptable service, avane prasadam varumar. So when we do an acceptable service there is a great blessing. അവന് പ്രസാദം വരുമാർ ഒരു സേവ നാം ചെയ്യുമ്പോൾ വലിയ അനുഗ്രഹമാകുന്നു ഉള്ളത്. ഐ ബിലീവ് യു ഓൾ നോ ദാറ്റ് വേഴ്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും ആ വചനം അറിയാമെന്ന് ഞാൻ ചിന്തിക്കുന്നു. എക്സോഡസ് ചാപ്റ്റർ 23 ആൻഡ് വേഴ്സ് 25. പുറപ്പാട് പുസ്തകം 23:25 വാക്യം. നിങ്ങളുടെ ദൈവമായ യഹോവയെ തന്നെ സേവിപ്പീൻ, എന്നാൽ അവൻ നിന്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും. ഞാൻ രോഗങ്ങളെ നിന്റെ നടുവിൽ നിന്ന് അകറ്റിക്കളയും. And he shall serve the Lord your God, and he shall bless thy bread and thy water, and I will take sickness away from the midst of thee. The first two part of this verse is from the mouth of Moses. ഈ വാക്യത്തിന്റെ ആദ്യത്തെ രണ്ട് ഭാഗം മോശയുടെ വായിൽ നിന്ന് വന്നതാണ്. And the end of that verse is that I will take away the sickness from the midst of thee. എന്നാൽ ഈ വാക്യം അവസാനിക്കുമ്പോൾ ഇങ്ങനെയാകുന്നു പറയുന്നത്, ഞാൻ നിങ്ങളുടെ നടുവിൽ നിന്ന് രോഗത്തെ അകറ്റിക്കളയും. Hallelujah! When we serve this Lord acceptably, ee devathine prasadam varumaru nam seva cheyidal, he will surely bless the bread and water, because he is the God of Hebrew, and he will bless the food of the Hebrew. അവൻ നമ്മുടെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും. എന്തുകൊണ്ടെന്നാൽ ഇവൻ എബ്രായരുടെ ദൈവമാകുന്നു. എബ്രായരുടെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കാമെന്ന് അവൻ വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. ആകയാൽ ഒരു ഇസ്രായേലിന്റെ ഒരു എബ്രായന്റെ അപ്പവും വെള്ളവും അവൻ നിശ്ചയമായി അനുഗ്രഹിച്ചിരിക്കും. അങ്ങനെയെങ്കിൽ ആത്മീയ ഇസ്രായേലായിരിക്കുന്ന നമ്മുടെ അപ്പത്തെയും വെള്ളത്തെയും അവൻ അനുഗ്രഹിക്കും, രോഗത്തെ പൂർണ്ണമായി അകറ്റിക്കളയുക തന്നെ ചെയ്യും. How many of you believe this? ഇതു നിങ്ങൾ എത്ര പേർ വിശ്വസിക്കുന്നു? Those who believe this, stand up. ഇങ്ങനെ വിശ്വസിക്കുന്നവർ എഴുന്നേറ്റ് നിന്നാട്ടെ. Oh my God is a God who is serving me, and how is he serving me? He is serving me by blessing my food and my bread and my water. ഈ ദൈവം എന്നെ സേവിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമാകുന്നു. എങ്ങനെയാകുന്നു അവൻ സേവിക്കുന്നത്? അവൻ ദിനംതോറും എന്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിച്ചുകൊണ്ട് വരികയാകുന്നു. Even this evening, ഈ സന്ധ്യാസമയത്തും, after this meeting you are going to have your food. നിങ്ങൾ ഈ കൂട്ടം കഴിഞ്ഞ് ഭക്ഷണം കഴിക്കുവാൻ പോകുമ്പോൾ, and that food is already been blessed by our living God. ഈ ഭക്ഷണം നേരത്തെ തന്നെ നമ്മുടെ ജീവനുള്ള ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുകയാകുന്നു. And that food is going to heal you. ഈ ഭക്ഷണം നിങ്ങളുടെ രോഗത്തെ സൗഖ്യമാക്കുവാൻ പര്യാപ്തമാകുന്നു. As you hear this word, ഈ വചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, there is power in the word that he sent this evening for you. ഈ വൈകുന്നേരം നിങ്ങൾക്ക് വേണ്ടി അയച്ചു തന്ന വചനത്തിൽ അത്യധികമായ ശക്തി അടങ്ങിയിരിക്കുകയാകുന്നു. And there is power to heal any manner of sickness. ഏത് വിധം രോഗമായിരുന്നാലും നിങ്ങളെ സൗഖ്യമാക്കുവാനുള്ള ശക്തി അവന്റെ വചനത്തിലുണ്ട്. Oh, you might be sick in your soul. നിങ്ങളുടെ ദേഹിൽ ഉള്ളത്തിൽ ഒരുപക്ഷേ രോഗിയായിരിക്കാം. You might be sick in your soul, filled with all kinds of sorrows. പകലവിധ ദുഃഖങ്ങളും വ്യാകുലങ്ങളും നിറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഉള്ളത്തിൽ നിങ്ങൾ രോഗിയായിരിക്കാം. Oh, he has come to heal your sorrows. നിങ്ങളുടെ സകല വേദനകളെയും മാറ്റേണ്ടതിനായി സൗഖ്യമാക്കേണ്ടതിനായി അവൻ വന്നിട്ടുണ്ട്. You might be sick in your spirit. നിങ്ങളുടെ ആത്മാവിൽ നിങ്ങൾ രോഗിയായിരിക്കാം. You are not able to experience or enjoy the presence of God as you have been experiencing the presence of God, enjoying the presence of God in that way. You might be sick in your spirit. പഴയ കാലങ്ങളിൽ ദൈവസാന്നിധ്യം അനുഭവിച്ചിരുന്നതുപോലെ ഈ കാലങ്ങളിൽ അനുഭവിക്കാൻ കഴിയാതെ നിങ്ങളുടെ ആത്മാവിൽ നിങ്ങൾ രോഗിയായിരിക്കാം.
You're going to be healed in your spirit. എന്നാൽ ഇന്ന് രാത്രി കാലം അങ്ങനെയുള്ള നിങ്ങളുടെ ആത്മാവിലും നിങ്ങൾ സൗഖ്യം പ്രാപിപ്പാൻ പോകുന്നു. You're going to rejoice in the Lord as you never rejoiced in the Lord. ഒരു കാലത്തും കർത്താവിൽ സന്തോഷിച്ചിട്ടില്ലാത്തതുപോലെ ഈ കാലങ്ങളിൽ നിങ്ങളുടെ ദൈവത്തിൽ നിങ്ങൾ ആനന്ദിക്കുവാൻ പോകുന്നു. You're going to rejoice in the Lord of salvation. നിങ്ങളുടെ രക്ഷയുടെ ദൈവത്തിൽ ആനന്ദിച്ചുല്ലസിക്കുവാൻ പോകുന്നു. Your body is going to be touched by him. നിങ്ങളുടെ ശരീരം ഇന്ന് രാത്രി കാലം അവന്റെ സ്പർശനം ഏൽക്കും. Father, his right hand is coming upon you. അതിനുവേണ്ടി അവന്റെ വലങ്കരം നിന്റെ മേൽ വന്ന് വീഴുകയാകുന്നു. His right hand is coming upon you. അവന്റെ വലങ്കരം നിന്റെ മേൽ വന്ന് വീഴുകയാകുന്നു. Dear brother, dear sister. പ്രിയ സഹോദര സഹോദരി. If you are sick in any part of your body. നിങ്ങളുടെ ശരീരത്തിൽ ഏതെങ്കിലും ഭാഗത്ത് രോഗമുണ്ടെങ്കിൽ. Place your right hand on that part of sickness. നിങ്ങളുടെ ആ രോഗമുള്ള വേദനയുള്ള ഭാഗത്ത് നിങ്ങളുടെ വലങ്കരം തന്നെ വെക്കുക. Hand of Jesus is coming upon your right hand. എന്നാൽ യേശുവിന്റെ കരമാകുന്നു നിങ്ങളുടെ വലങ്കരത്തെ വന്ന് തൊടുന്നത്. The nails guard hand of Jesus is coming upon your right hand. ആണി പഴുതുള്ള യേശുവിന്റെ കരം നിങ്ങളുടെ വലങ്കരത്തെ മേൽ അവൻ വെക്കുക. All the power in his right hand is penetrating your body. യേശുവിന്റെ വലങ്കരത്തിലുള്ള ശക്തി നിങ്ങളുടെ ശരീരത്തിനുള്ളിലേക്ക് healing in your body. നിന്റെ ശരീരത്തിൽ രോഗത്തെ സൗഖ്യത്തെ അനുഭവിക്കുകയാകുന്നു. You are not going to be any more sick. ഇനിമേലാൽ രോഗിയായി കടന്നു പോകുകയില്ല. You might be suffering from TB. ഒരുപക്ഷേ ക്ഷയരോഗത്താൽ നിങ്ങൾ ബാധിക്കപ്പെട്ടിരിക്കാം. You might be suffering from thyroid problem. നിങ്ങൾ തൈറോയിഡിനാൽ ബാധിക്കപ്പെട്ടിരിക്കാം. You might be suffering from any manner of sickness. നിങ്ങൾ ഏതെങ്കിലും വിധത്തിലുള്ള രോഗത്താൽ ഭാരപ്പെട്ടിരിക്കാം. Oh, this evening is made for you. ഈ വൈകുന്നേരം ദൈവം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് തന്നെ അത് നിങ്ങൾക്ക് വേണ്ടിയാകുന്നു. This evening is made for your healing. ഈ വൈകുന്നേരം ദൈവം നൽകിയിരിക്കുന്നത് നിങ്ങളുടെ സൗഖ്യത്തിന് വേണ്ടി തന്നെയാകുന്നു. For that only he has brought you in his presence. അതിനുവേണ്ടിയാകുന്നു അവന്റെ സന്നിധിയിൽ നിന്നെ കൂട്ടി വരുത്തിയിരിക്കുന്നു. Oh, the Lord is moving in our midst. ദൈവം നമ്മുടെ മധ്യ ഉലാവിക്കൊണ്ടിരിക്കുന്നു. Healing, God is moving in our midst. സൗഖ്യമാക്കുന്ന കർത്താവായി ഉലാവിക്കൊണ്ടിരിക്കുന്നു. Oh, he is coming with his glorified garment. അവൻ തേജസ്സേറിയ തന്റെ വസ്ത്രത്തോടു കൂടി ഇറങ്ങി വന്നിരിക്കുകയാണ്. Touch his garment. അവന്റെ വസ്ത്രത്തിൽ തൊടുക. Touch his garment. അവന്റെ വസ്ത്രത്തിന്റെ തുങ്ങലിൽ തൊടുക. Touch his garment. അവന്റെ തേജസ്സേറിയ വസ്ത്രത്തിൽ തൊടുക. You will receive your healing. ഇന്ന് രാത്രി തന്നെ സൗഖ്യമാക്കപ്പെടുക തന്നെ ചെയ്യും. Hallelujah, 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 hallelujah. Lift up your voice and claim your healing. Shabdam uyarthi, ningalude vishwasathe avakashapeduka. Oh, that woman with the issue of blood. Rakthasravam undayirunna stree. She was becoming worse going to the doctors. Than valere rogam ottum bhedamagade vaidyanmaral eriyo nu sahichavayirunnu. But she touched the hem of the garment of Jesus. Ennal Yesuvinte vastrathinte thongal mathram thottappol. Virtue proceeded from his garment. Shakti avante vastrathil ninnu porappadu. Oh, that was a man made garment. Adoru manushyanal nirmikkappetta Yesuvinte vastramayirunnu. Oh, but Jesus is walking with a heavenly garment. Ennal indu rathri kaalam Yesu ivide ulavunnathu swargiyamaya vastrathodu koodiyagunnu. He is walking with a glorified garment. Avan thejasariya oru vastrathodu koodi ulavikondirikkunnu. Touch and receive your healing. Avante aa vastrathil ningal thottu saukhyam avakashapeduka. Touch and receive your healing. Avante aa vastrathil thottu saukhyam praapichu koluka. Your cancer will be healed. ഇന്ന് രാത്രി നിന്റെ അർബുദത്തിന്റെ ശക്തികൾ എന്നേക്കുമായി ഇല്ലായ്മയായി തീരും. Your heart problem is solved. നിന്റെ ഹൃദയത്തിന്റെ രോഗാതുരമായ അവസ്ഥയെ അവൻ പരിഹരിക്കും. Your ulcer is healed. നിന്റെ അൾസറിനെ അവൻ പൂർണ്ണമായി പരിഹരിക്കും. ഓ റബല്ല കഷദ കഥുര റബല്ല കഥുര ഹിയാ ലിബ കഥുര ഷദബല്ല കഥുര കഥുര റബല്ല. All your weakness, all your sorrows, all your sicknesses were laid on him. Come believing, never doubting, this abundant life in him. All your weakness, all your sorrows, all your sicknesses were laid on him.